അത് ഇന്ത്യയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും തേർഡ് ഫേസ് ആയെന്ന് കേൾക്കുന്നുവെങ്കിലും കർത്താവിനെ ആരാധിപ്പാൻ തക്ക സമയത്ത് നമ്മളെല്ലാവരുടെയും കുട്ടിയുടെ കൃപകളെ സ്തുതിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞു, എണ്ണ പ്രോട്ടോക്കോളോ കർശനമായി പാലിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്കിന്ന് കോവിഡ് പ്രോട്ടോക്കോൾ എന്നോട് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് അവസരത്തെ സ്തുതിക്കാം. കൂടുതലായിട്ട് തീർച്ചയാകുന്നതുകൊണ്ട് അതിനെ ആരാധിപ്പാൻ നമ്മൾ സഹായിക്കട്ടെ. ദൈവത്തിനിടയിൽ നമ്മൾ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കേണ്ടതിനെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണവനായിരിക്കുന്ന ദൈവമേ സ്വർഗസ്തുപിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും കഴിഞ്ഞ കാഴ്ചവട്ട കാലം വരാമായിരുന്ന ആവശ്യങ്ങളും അവിടെ നിന്നും കർത്താവ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ശത്രു ഞങ്ങളെ വീഴുവാനത്തെക്കൊണ്ട് തള്ളിയെങ്കിലും കർത്താവെ ഹരം വീഴാതെ വേണം നീ എന്നെ സൂക്ഷിക്കുന്നു. സത്താനെ സത്താനെ വിശ്വാസം പോയി അപേക്ഷിക്കുക. ഞാൻ ഗോതമ്പ് പോലെ പാറ്റുന്നതിന് പിശാജ് പ്രവർത്തിച്ച സ്ഥാനത്ത് പിശുമോനു വേണ്ടി അപേക്ഷിച്ച ദേവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് പ്രവർത്തി ശ്രദ്ധിക്കുന്ന കർത്താവെ, വലതീ ശക്തിയുടെ വലത്ത് ഭാഗത്ത് നയിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ചെയ്യുകയായി ഞങ്ങൾ നിലനിൽക്കുന്നു. കർത്താവ്, വിശ്വാസത്തിലും വീര്യത്തിലും പരിജ്ഞാനത്തിനും ദൈവഭക്തിയിലും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. അതിനായി സ്തോത്രം. ആവശ്യങ്ങൾ അറിയുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്കും വേണ്ട തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ ആവശ്യമായ എല്ലാ നന്മകളിൽ നിന്ന് ഇറക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പൊരുവിളിയും പോരാട്ടങ്ങളെയും ശാസിച്ച് ഞാൻ വിശ്വാസം നടത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളെയും തക്ക സമയത്ത് പൊഴിച്ചേരുമാറാണ് പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന് വേണ്ട വിടുതൽ, സൗഖ്യം, അനാരാധ എല്ലാം നല്ല തരുമാറാണ്. ദൈവകൃപയിൽ വർദ്ധിച്ചതുവേണം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. ഈ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്തരീക്ഷത്തിലെ സകല പോരാട്ടങ്ങളെയും ദേശാധിപതിയുടെ ബന്ധനങ്ങളെയും ഞങ്ങൾ ശാസിക്കുകയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വിട്ടുതേൽപ്പിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കണേ, ആശ്രയിക്കണേ. എല്ലാവരെയും ഒരുപോലെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, സംഗീതം വായിപ്പാൻ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് കൃപതരമാറാണെന്ന് ദൈവത്തിൻ്റെ സംസാരം കൃപതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരെ കൂടി എടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നിച്ച് വേണ്ടി ഉയർത്തുന്നു. നാം ഒന്നിച്ചവനെ നാം ഉയർത്തുമെന്ന് പറഞ്ഞ പ്രകാരം കർത്താവ് ഹാലോ ഞങ്ങൾ തന്നെ ഉയർത്തുന്നു. ഞങ്ങളെ വീണ് സഹായിക്കണമെന്ന് പ്രാർത്ഥി പാടുവാനും പ്രാർത്ഥിപ്പാനും കൃപാനും കേൾക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചില പാട്ടുകൾ പാടി നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. കാത്തിരുന്ന കാലമാതിങ്കൽ അത്രയുമല്ല ആശീർവാദമൊക്കെ ലഭിച്ചിടുവാൻ കാത്തിരുന്ന കാലമാതിങ്കൽ എന്റെ പാപമെല്ലാം പൊക്കിയതൻ പാട് ഞാൻ പരമേശനുസ്രം അവൻ കൂടെ ജീവിച്ചിടാൻ മഹിമയിൽ
എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സദതം ആർക്കുമേവൻ സാധ്യമല്ല കാത്തശക്തി ലഭ്യമാണ് കാത്തിവൻ മുന്നാത്തിയോടെ കാത്തിരുന്നു ഞാൻ ആർക്കുമേവൻ സാധ്യമല്ല കാത്തശക്തി ലഭ്യമാണ് പാർത്ഥിവൻ മുന്നാത്തിയോടെ കാത്തിരുന്നു ഞാൻ പാർത്ഥവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥന പാർത്ഥവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥന ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടനായി ലഭിച്ചെനിക്ക് ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടനായി ലഭിച്ചെനിക്ക് ദൂതഗണം കാവലായി തന്നു ദിനമേനിക്കവൻ ദൂതഗണം കാവലായി തന്നു ദിനമേനിക്കവൻ ൂനമെന്നിടുന്നു പാടും ഞാൻ പരമേശ്വനു സദനം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വനു സദനം കഷ്ടതയോ പട്ടി ഉപദ്രവമോ കഷ്ടതയോ പട്ടി ഉപദ്രവമോ ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു പരമേശ്വരു ഇന്ത്യ പാപമില്ല പരമേശ്വരു അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാനാത്തിരുന്ന കാലവാദികളിൽ അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാനാത്തിരുന്നു കാത്തിരുന്ന കാലവാദികളിൽ എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരം പാരജീവൻ കഷ്ടതയിൽ പാരമാത്രം അവൻ കൂടെ സ്ഥാനമേൽപ്പ കൃപ നൽകി പ്രീതിയായവൻ പാരജീവൻ കഷ്ടതയിൽ പാരമാത്രം അവൻ കൂടെ സ്ഥാനമേൽപ്പ കൃപ നൽകി പ്രീതിയായവൻ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടൻ മഹിമയിൽ ഭാവിയാലെ പാടും സദനം എന്റെ പാപമെല്ലാം പോകുകയാണ് ഞാൻ പരമേശ്വരു സദനം ആർക്കുമേവൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാത്തിയോടെ കാത്തിരുന്നു ഞാൻ ആർക്കുമേവൻ സാധ്യമല്ല
ദൂതഗണം കാവലായി തന്നനുദിനമേനിക്കവൻ ദൂതഗണം കാവലായി തന്നനുദിനമേനിക്കവൻ നൂതനമാം ദൂതുകളും കൂലമെന്നി നൽകിയിടുന്നു പാടുന്ന പരമേശ്വരു സദരം എന്റെ പാപമെല്ലാം പൊക്കിയത് പാടുന്ന പരമേശ്വരു സദരം പരമേശ്വരു സദനം എന്റെ പാപമെല്ലാം പൊക്കിയ പാടുന്ന പരമേശ്വരു സദനം കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണ് കുളിച്ചിരുന്ന അധികമുള്ള കാലമേറെ ചെല്ലും മുമ്പേ കാഹളം കേട്ടുവാൻ കാലമേറെ ചെല്ലും മുമ്പേ കാഹളം കേട്ടുവാൻ കാലവേളം കൂടിക്കുന്നു കാരുണ്യവായിലെ ദേവ പാടുന്ന പരമേശ്വരു സദനം എന്റെ പാപമെല്ലാം പൊക്കിയത് പാടുന്ന പരമേശ്വരു സദനം പാടവും മാലിന്യവും അവകാശം ലഭ്യമാകുവാ പാട്ടവും മാലിന്യവും ഒട്ടും അവകാശം ലഭ്യമാകുവാ ചിട്ടമായിട്ട് അവരെന്ന് ചേർക്കും മണിയറെ ചിട്ടമായിട്ട് അവരെന്ന് ചേർക്കും മണിയറെ പാട്ടുപാടി കൂട്ടരുമൻ കോടി കോടി യുഗം വാഴ പാടുന്ന പരമേശ്വരു സദനം എന്റെ പാപമെല്ലാം പ്രീതിയായവൻ പാനം ചെയ്യുവാൻ കട്ടതയിൽ പാനമാത്രം അവൻ കൂടി കാണൽ നൽകി പ്രീതിയായവൻ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വം ജീവിച്ചിടൻ മഹിമയിൽ ആവിയാലെ പാടുന്ന പരമേശ്വരു ഭഗവാനാദിമായ
ശക്തിയോടെ 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 ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് തേജസ് ഇറങ്ങട്ടെ. എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ ഭവനങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റുന്നതല്ല പലതരം ദുരാമനാ ദുരാ
വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. ഉറബല ദുലാരാമ ഉറബല ദുലാരാമ മകരന മകന തമനജന പനദന ദുരജന ദനജന ആചാപാര ജുവരവര ഉമരവര അന്തരവര അന്തരവര കരജന ജാമലവ ജൗരജനവര ജൗരജനവര അബ്ദരവനദന അമ്മജനവ പുരാപരജനവ കരപരജനവ ദീർഘജനജന സംജനവ യമുനജനവ ജരജ അമ്ലജനവ ജനവ ഔകരവ ജാവര ഔകരവ ജപാല ജനവ ശന്തനം അമ്ലജനവ ജന അരവജനവ ജന യേശുവിൻ്റെ നാമത്തിൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഓരോരുത്തരെ ശാസിക്കുകയാണ്. പാട്ടുകൂടെ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എൻ പ്രിയ
Yeah.
നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്കേം ജോസ് സിസ്റ്റർ പ്രിയ മനേജർ മുമ്പുകടെ നിന്ന് പ്രാർത്ഥനയിൽ സഭയെ സഹായിക്കും. ദാ വെൻ വി ഓൾ പ്ലേ ദി
First came your son, Sister Priya Manoj, to come forward and pray for the congregation. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ഞായറാഴ്ചത്തെ പകലിൽ കുരുകിലെ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയതുപോലെ ഞങ്ങൾ അവിടുത്തെ ആലയത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ വചനം അവിടുന്ന് നൽകി തരുമാറാകണമേ. അത് ഞങ്ങളുടെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടുവന്നവണ്ണം തൃപ്തി വരുത്തേണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കർത്താവേ, കഴിഞ്ഞ ഏതൊരു കാലഘട്ടത്തെക്കാൾ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ ഭരണകർത്താക്കളും ശ്രേഷ്ഠന്മാരും അടക്കം ആളുകൾ മരണഭീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഹോസ്പിറ്റലുകളായിരിക്കുമ്പോൾ സാധുക്കളും സാധാരണക്കാരുമായി ഞങ്ങളെ കർത്താവ് സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ലോകത്തിലെ ഏത് വാക്സിനേക്കാളും വിലപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുകയും ഞങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ഇന്ന് പകൽക്കാലം വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കരുണയുള്ള കർത്താവേ, ലോകത്തിന് വിവിധ ഇടങ്ങളിൽ വിവിധ മാധ്യമങ്ങളിലൂടെ ഈ ദൈവാരാധന ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളെയും അവിടുന്ന് സ്പർശിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യം ശരീരത്തിന് ആവശ്യമുള്ളവർക്ക് അത് നൽകുമാറാകണമേ കർത്താവേ. മാനസികമായി ക്ഷീണിച്ചിരിക്കുന്നവരെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ കൊച്ചുകുഞ്ഞുങ്ങൾ ദീർഘനാളുകളായി സൺഡേ സ്കൂളുകളിൽ പങ്കെടുക്കാതിരിക്കുന്നു. ദൈവം അവരെ എത്രയും വേഗം ഞങ്ങളുടെ ആലയത്തിലേക്ക് കൂട്ടിവരുത്തുവാനുള്ള സാഹചര്യം ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ കാണുവാൻ അവരോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരെ കൊണ്ടുവരണമേ കർത്താവേ. ഞങ്ങളുടെ കർത്താവേ ഭക്ഷണശാലകളിൽ കഴിഞ്ഞ നാളുകളിലെ സന്തോഷവും വലിയ ആനന്ദവും നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയോട് ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പകലിൽ നിന്റെ ദാസനെ ബലപ്പെടുത്തുകയും കഴിഞ്ഞ ഏതൊരു നാളിൽ ശുശ്രൂഷിച്ചതിനേക്കാൾ ബലത്തോടെ ശക്തിയോടെ ഈ സഭയ്ക്ക് ആവശ്യമായ ഈ ജനത്തിന് ആവശ്യമായ ആലോചന അറിയിപ്പാൻ തന്നെ ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സന്ധിമജ്ജകളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ സഭായോഗം നടത്തുവാൻ ഞങ്ങൾ സഹായിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും എല്ലാ ക്രൂസിനെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഏകാഗ്രതയോടെ പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ ദൈവദൂതന്മാരുടെ പരിലാളനയിൽ ഇവിടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ ഞങ്ങളെ വിടുവിച്ച് സംരക്ഷിക്കുന്ന ദൈവ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട നാമത്തിൽ ചോദിക്കുമ്പോൾ ദയയുള്ള പിതാവേ കേട്ട ഉത്തരമരുളുമാറാകണമേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും കർത്താവേ ഞങ്ങളെ ആലയത്തിൽ കൂട്ടി വരുത്തി കർത്താവേ ഈ ആലയത്തിൻ്റെ നന്മ അനുഭവിപ്പാൻ, രക്ഷയുടെ സന്തോഷത്തിൽ കർത്താവേ പിന്നെയും കർത്താവേ ഘോഷിച്ചുല്ലസിപ്പാൻ ഞങ്ങളെ അങ്ങ് കൂട്ടി വരുത്തി അങ്ങയുടെ മഹാദയയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ നിമിഷം ഞങ്ങൾക്ക് നന്ദിയല്ലാതെ ഒന്നുമില്ല കർത്താവേ. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച് കർത്താവേ ഞങ്ങളെ ഓരോ നിമിഷവും ജയോത്സവമായി നടത്തുന്ന അങ്ങയുടെ വലിയ ദയയ്ക്കായി കൃപയ്ക്കായി കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ദൈവമേ, ആദ്യമായി കർത്താവേ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ഇന്നലെ പോലെ ഓർക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിന് അങ്ങ് തന്ന സൗഖ്യവും സമാധാനവും പ്രത്യാശയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഇനിയും അനേകരിവിടെ വരാനുണ്ട് നാഥ. ദൈവമേ, നിന്റെ മകനെ നീ ബലപ്പെടുത്തണേ, ശക്തീകരിക്കണമേ കർത്താവേ. അങ്ങ് കർത്താവേ നിന്റെ മകനിൽ കൂടി ഇനിയും അനേകരെ കർത്താവേ ഈ വലിയ സന്തോഷം അനുഭവിപ്പാൻ അങ്ങ് കർത്താവേ ണമേ കർത്താവ്. സകല ക്ഷീണങ്ങളെയും മാറ്റി കർത്താവ് ദൈവമേന്ദ്ര മകനെ ബലപ്പെടുത്തി കർത്താവേ ഈ വചനം ശക്തിയോടെ പ്രഘോഷിപ്പാൻ കർത്താവ് ഇനിയും ഇനിയും ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒന്നറിയുന്ന നാഥ, ദൈവമേ ഞങ്ങളൊരു വലിയ ഓട്ടത്തിലാണല്ലോ കർത്താവേ. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് കർത്താവേ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ, ആത്മീയരായി മാത്രം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും ദൈവമേ ഈ ഭൂമിയിൽ ജീവിച്ചതും നഷ്ടമായി തീരരുതേ കർത്താവേ. ആ നിത്യത മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവമേ കർത്താവേ അങ്ങയുടെ അടുത്തെത്തുന്ന ആ മഹാസന്തോഷത്തിൻ്റെ ദിനം അത് മാത്രം ഞങ്ങളുടെ മുമ്പിൽ കർത്താവേ ഒരു ലക്ഷ്യമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. ലോകത്തിലുള്ളതല്ല കർത്താവേ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ച് കർത്താവേ ഞങ്ങളുടെ ഓരോ നിമിഷവും അങ്ങയുടെ ദാനമാണ് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് ഇന്ന് അങ്ങേ ആരാധിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ഒരു മെറിറ്റുമല്ല കർത്താവേ, അങ്ങയുടെ ദയയാണ്, അങ്ങയുടെ കരുണയാണ് കർത്താവേ. ഈ ലോകത്തില് ദൈവമേ ഓരോ ദിവസവും ഞങ്ങൾക്ക് ബോണസ് ആണല്ലോ കർത്താവേ. ഞങ്ങൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ദൈവമേ അങ്ങയുടെ കൂടെ മാത്രമായിരിക്കാൻ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഞങ്ങൾക്ക് മുൻ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി കർത്താവേ അങ്ങയുടെ അടുത്തെത്തുന്ന ഞങ്ങളുടെ
കണ്ണു കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ആ വലിയ സന്തോഷം ഞങ്ങൾക്ക് പ്രാപിക്കണം കർത്താവേ അതിനെ പകരം വെക്കാൻ ഒന്നുമില്ല നാഥാ ഒന്നുമില്ല കർത്താവേ ഞങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ഞങ്ങളുടെ സീറ്റ് അവിടെ ഒന്ന് ഉറപ്പിക്കുവാൻ കർത്താവേ ദൈവമേ അങ്ങ് വന്ന് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവെന്നുള്ള ഒറ്റ മെസ്സേജ് മാത്രം ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ അങ്ങയുടെ കരുണ അങ്ങയുടെ കൃപ ഞങ്ങളിലുള്ള എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഒറ്റ വചനം മതി നാഥാ ദൈവമേ ഇന്ന് ആരാധന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ ആരെങ്കിലും തളർന്നും ദുഃഖിച്ചും ഭാരപ്പെട്ടും ഇരിക്കുന്നുമെങ്കിൽ അങ്ങ് ഈ നിമിഷം സൗഖ്യമാക്കണമേ ഇന്നത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് ദൈവമേ അങ്ങേ മുറുകെ പിടിച്ച് കച്ചരയോട് പറ്റിയിരിക്കുന്നത് പോലെ അങ്ങയോട് മാത്രം പറ്റിയിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ പിന്നെയും അങ്ങ് ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ അങ്ങയിൽ സന്തോഷിപ്പാനല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ലപ്പാ പിന്നെയും സന്തോഷിപ്പാൻ പിന്നെയും സന്തോഷിപ്പാൻ കർത്താവേ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അങ്ങേ അറിയിപ്പാൻ മാത്രം ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത വലിയ രക്ഷയ്ക്കായി ഞങ്ങൾ പിന്നെയും നന്ദി പറയുന്നു ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ചൊന്തമായി നടക്കണമേ അപ്പാ പൂർണ്ണമായി അങ്ങയുടെ കയ്യിൽ ആ മാത്രം ഏൽപ്പിക്കുന്നു കർത്താവേ അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമുക്ക് എഴുന്നേൽക്കുന്ന നിൽക്കുമ്പോൾ തന്നെ വേദസ്ഥാനം എടുത്ത 121 122 സങ്കീർത്തനങ്ങൾ കുഞ്ഞുമോനെ ഉജ്ജ്വലം ചേർന്ന് വായിച്ച് ദൈവത്തെ ആരാധിക്കാം റീഡ് സംസ് 121 and 122 ഇൻ റെസ്പോൺസീവ് ആൻഡ് വർഷിപ്പ് ഓവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പ്രൈസ് ലോർഡ് സങ്കീർത്തനം 121 122 ആരോഹണ ഗീതം ഒന്നിടവിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രദ വാക്യമായി ചെറിയ ദൈവത്തെ മഹത്വപ്പെടുത്താം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു നിന്നെ കാൽ വഴുതുവാനവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല ഉറങ്ങിയുമില്ല യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതോണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും 122 സങ്കീർത്തനം ദാവീദിന്റെ ഒരു ആരോഹണ ഗീതം യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു യെരുശലേമേ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ ന്യായാസനങ്ങൾ ദാവീദിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് അവർ പറയും നമുക്കൊന്നിച്ച് വായിക്കാം നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 നമുക്ക് കണ്ണിലടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ നന്ദിയോടെ ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വന്നിരിക്കുന്നു വാഴ്ത്തുന്നു കർത്താവേ പിന്നെയും ഒരിക്കൽ കൂടി ഒരു സഭായോഗം ഞങ്ങൾക്ക് നൽകി തന്നതിനായി ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു സഭയായി കൂടി രംഗത്താവേ ഞങ്ങളെ സഹായിച്ചല്ലോ കൂട്ടിക്കൊണ്ടുന്ന ഓരോ മക്കൾക്കായും നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇവിടെ കടന്നു വരാൻ കഴിയാതെ ദൈവമേ ഭവനങ്ങളിലിരുന്നുകൊണ്ട് ദൈവമേ ഹാരളിയ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ ഇന്നത്തെ സഭായോഗം ആദ്യോടന്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നടത്തുന്നതിനായി സ്തോത്രം ഞങ്ങൾക്കല്ലേ യഹോവയെ ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം ഇന്ന് പൽക്കാലം ശക്തിയോടെ ഘോഷിക്കുവാൻ ഐശ്വര്യമായി ഘോഷിക്കുവാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണമേ
കർത്താവ് ദൈവമേ വചനം ദൈവമേ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവത്തിൻ്റെ ആലോചനകളെ ദൂതുകളെ ദൈവമേ ഒന്ന് മറച്ചു വെക്കാതെ ഘോഷിപ്പാൻ ഞങ്ങളുടെ ദാസന് ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ ദാസനിലൂടെ സംസാരിക്കുമാറാകണമേ. കർത്താവേ ശക്തമായി ഞങ്ങളുടെ ദാസന് ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ആ വചനങ്ങളെ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ നന്മയായി അനുഗ്രഹമായി സൗഖ്യമായി തീരുവാൻ കർത്താവേ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെയും കണ്ട് ഉണരുവാൻ ഒന്നുകൂടി കർത്താവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി അങ്ങയുടെ ഇഷ്ടമറിഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടം ചെയ്തും അങ്ങയുടെ സാക്ഷികളായി അങ്ങയുടെ പ്രിയമക്കളായി ജീവിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭായോഗം ആദ്യോടന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിച്ച് ഞങ്ങളുടെ സമാധാനത്തിൽ സന്തോഷം മടക്കിയേക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നോട് താങ്ങി ദൂതന്മാരാ പകൽ പാടിടുന്നു നമ്മിയാൽ വാഴും തിരുമുന്നിലേം എന്നുമെന്നും നീ ആരാധ്യനാ നമ്മിയാൽ ആ
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങും. ആശിഷ മാരിയായിട്ട്, അനുഗ്രഹത്തിൻ്റെ മാരിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മേൽ നിന്ന് രക്ഷകൻ നമുക്ക് നൽകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അല്ലല്ലേ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. മേൽ നിന്ന് രക്ഷകൻ ഇന്നൊരു ആശിഷ മാരി നൽകാൻ പോവുകയാണ്. ആത്മാവിൻ്റെ നിറവ്, അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുവാൻ പോവുകയാണ്. അതുകൊണ്ട് അല്ലല്ലേ, വീട്ടിൽ ചേർന്ന് പാടി ആരാധിക്കാം. ഇന്ന് ഒരു ആശിഷമാരി ഉണ്ടാകും, ഇന്ന് നല്ലൊരു ഉണർവുണ്ടാകും. ചേർന്ന് പാടി ആരാധിക്കാം.
Blessings we need, mercy from God the Son.
ഇരിക്കുന്നവരോട് എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ ഏറിയ അത്യപരിശുദ്ധമായ നാമമാണിപ്പോഴും. Blessed be the holy name of the Lord Jesus Christ. Kartava amme sahaicha vindu ranaarachu kodu nam lebichirikkana. God has helped us and given us one more Sunday. Devathe aaradhikkanadu ranaarachu kodu vichirikkumbol aa divasam upayogikkanayittu kartha namme sahaikkatte. Let the Lord help us because the Lord has provided us one more Sunday for us. Pakshe kaalam makkediraanu. But the times are against us. Na kunjungal aaradhanilla. Kunjungal aaradhanilla. And these days the children are not coming for the worship. Adutha thalamura kaaradhana labikkunnilla. Next generation is not getting the worship. Ulla aaradhanil thanne ellarkkum varan sadhikkunnilla. Even in the worship that is available, everyone cannot come. Hall nagathu 100 vare porathu 200 vare angane kramikichirikkana. The arrangements have been made 100 inside 100 yet outside. Kristiya sabayude belam kootayamayanu. And the strength of the Christian fellowship is the unity and the gathering. Akotayma tadayapettirikkya. The fellowship is stopped. Bhavanangal visit cheyan padilla. House visit cannot, is not possible. Bhavanangal visit cheythe koodirunna aaradhikkunna system aagamari. And the entire system where the people gather together and at homes and worship, that is stopped. The government edirayittu mathramalla. Not because the government rules are against. Namukku anukoolamaya rule aanengilum onnichu koodaanengilum adina aalu thayaralla. And even if the rules, according to the rules, we can gather together, people are not willing to gather. Adeyathu stotram angane ulla oru kallatha kaalalavil nam ettirikkya. We are reached such a situation. Ee pratyeka jettuvaadil nammude aathmiyam nammal valare parishodhikkanam. We have to examine our spirituality in these special circumstances. Aathmiyamayi valare chaithanyathode nilanilkkan manapoorvam sambandhichilla engil, unless you try your best in order to stand in this spirituality by certainty of yours, vyaktivaramayittalla nammude kudumbavaramaya aathmiya avadharathilavu, and not individually as a family, everything will be a mess. The spirituality of nammude kunjungal venadhu aathmiyathil valarugilla. Our children will not grow in spirituality in the right way. Bhavanangalil etra vannalum oru limitation ellathe undaavum, and there will be limitation at home in many things. Oruvil ആമേ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള ഗതികേട്ടിൽ എത്തിച്ചേരും. We will reach the worst situation where you just eat, drink and be merry. ഇപ്പോൾ ബാക്ക് ടു സ്ക്വയർ വൺ എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ആദ്യത്തേതിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ദൈവത്തിന് സ്തോത്രം. ലോകമൊക്കെയും മൂന്നാം വേവ് ആഞ്ഞടിക്കുകയാണ്. And across the world the third wave of the corona is now. അതിനേക്കാൾ വലിയ പ്രയാസം കഴിഞ്ഞ ആദ്യകാലങ്ങളിൽ കൊറോണ വന്നവർക്ക് സിംപ്റ്റം കണ്ടാൽ അറിയാമായിരുന്നു. And in the first instance when the corona symptoms were seen, people could understand it. ഇപ്പോ ഒരു സിംപ്റ്റം ഇല്ല. These days the symptoms are not there. സാധാരണക്കാരെ പോലെ തോന്നും. Ordinary people, they will be looking. കഴിഞ്ഞ ദിവസം ഒരു വാഹനത്തിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. From one house I received a call. മാതാവ് പിതാവ് കുഞ്ഞുങ്ങൾ. And father, wife and children. ആർക്കും അസുഖമൊന്നുമില്ല. Nobody's got any sickness. പക്ഷേ but ചെന്ന് പരിശോധിച്ചു. They went and examined. സർട്ടിഫിക്കറ്റ് in order to get the certificate. അതായത് ആ ഭവനത്തിന്റെ അകന്ന ഒരു ബന്ധു മരിച്ചു. A relative of that family passed away. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ടെസ്റ്റിന് എന്നാണ്. And they wanted to go there, that's why they went for the test. ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ്. When they tested, it was turned to be positive. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. They did not get the certificate. തിരിച്ചു വീട്ടിലോട്ട് വന്നു. They got back home. പെട്ടെന്ന് വന്ന് വീട്ടുകാർ നോക്കിക്കളയാം. Then the people at the home thought we will also examine. Vittile makkal parishodichu. The children went and examined. Ellarkum covid. Everyone has got covid. Vittile oru symptom kanunnilla. No symptoms were seen. Devathin stotram. Ha lungs nagathu virus odanal. And if the virus is there inside the lungs. Aadhyam symptom illa. The first symptoms will not be seen. Oru aspathril konnumbolana. Only when they are taken to the hospital. Nere ICU ilekku ettanam. And the person has to be admitted in the ICU. Chilappore thodu. Maybe they will escape. ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. We are reached a terrible situation. കൊറോണ എന്ന വൈറസിനെ മ്യൂട്ടേഷനോട് പുള്ളി മൂന്നാമത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുക. The third stage are reached by the mutation of that virus. ജൂൺ ജൂലൈയോടുകൂടി വാക്സിൻ കണ്ടുപിടിച്ച് സംഗതികളെ മെച്ചപ്പെടുമെന്ന് വിചാരിച്ചപ്പോൾ. At a time when we thought that vaccines will come and things will improve. വാക്സിൻ വന്നു പക്ഷേ സംഗതി മെച്ചപ്പെട്ടില്ല. Vaccines came but it did not improve. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഓരോ പരിധിക്കുള്ളിൽ പ്രായ പരിധിക്കകത്ത് വാക്സിൻ എല്ലാം കൃത്യമായിട്ട് എടുക്കാൻ തുടങ്ങുന്നുള്ളൂ. And you can just start off by saying that age limits are set and you can take the vaccines. എടുത്തവർക്കും വരാൻ പാടില്ല.
And the persons who are taken the vaccine, still they can get infected. Persons who already got the infection can't get it again. Unless God helps, we cannot be safe. Godly matters are not taking place in the right way. In many houses, the family prayer are diminishing. And in that background, we have to study today's psalm. Certain things we have to get reminded. Last verse of Psalm 122, I want to read. Verse 1 of Psalm 122. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. I was glad when they said to me, let us go into the house of the Lord. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. When we can go to the temple of God. എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. Then I rejoiced. Praise the Lord. Hallelujah. ദൈവത്തിന്റെ ആലയം സന്തോഷത്തിന്റെ ഉറവിടമാണ്. And it is the source of all the joy, the Lord's temple. അവിടെ സന്തോഷത്തിന്റെ പരിപൂർണതയും പൂർണതയും പ്രമോദങ്ങളും ഉണ്ട്. And there the rejoicing and the perfect thing of the Lord's temple. ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചോളം ഞായറാഴ്ച കഞ്ഞിയെങ്കിലും ഉണ്ടായിരുന്നു. And at least for our sake we had the noon lunch at the church. എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്നാണ് ആലയത്തിലെ കഞ്ഞി വളരെ നല്ലതാണ്. And everyone together said the food at the church is very nice. പക്ഷെ കഞ്ഞി ഉണ്ടാക്കാൻ വയ്യ. But you cannot prepare the food here. Not because we don't have the rice. Not because we don't have the vessels. Not because we don't have the firewood. Not because the people are not there. But you cannot prepare it. Things are very serious. ഒരു ദൈവസന്നിധിയിൽ വന്നാൽ പോലും പൂർണ്ണമായ സന്തോഷം ലഭിക്കാത്ത ഒരു കാര്യമാണ്. When it was said, I was glad when they said to me, let us go into the house of the Lord. Now you cannot even go there or get happiness. Psalm 122, last verse, let's read. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. അപ്പോൾ ആലയം നിമിത്തം നന്മ അന്വേഷിക്കും. And because of the temple, you will seek their goodness of God. But inside the temple, and the worship is getting diminished. And at the time of Ezekiel, we read that the temple was closed and the lamps were put out. And the Lord's worship that was taking place in the temple at Jerusalem, that stopped. And likewise, the temple is closed at many places. And there is no point just opening it for the sake of opening. Should not a change should come for this? How many of you pray, Lord, give us the good times as we had in the past? പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അതും റുട്ടീനായി. If you are praying, but that has become a routine affair. അതിനേക്കാൾ ഉപരിയായി ഒന്നുകൂടെ കടന്നു. Much beyond that. കർത്താവേ ശക്തമായി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. You have to pray, Lord, help us. You have to pray steadfast. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. I rejoiced, I was glad when they told me, let us go to the temple of God. I will seek the Lord because of the house of the Lord. Hallelujah. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരാധന ആലയത്തിന് നന്മ പ്രാപിച്ച് മടങ്ങേണ്ട സംഭവമായി മാറ്റപ്പെടുകയാണ്. And it means that you enjoy the goodness and the fatness that you get from the church. പക്ഷേ ഇപ്പോൾ But now an obstruction has come for that. Amen. Praise the Lord. വളരെ വളരെ പ്രാർത്ഥിക്കണം. You have to pray very much. 121 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ. And Psalm from 121 to 134. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും. All the 12 tribes of Israel. ഇസ്രായേൽ രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ചെതറി പാർക്കുന്നവർ. They were scattered across and dwelling in many places. ആരാധനയ്ക്ക് വേണ്ടി ഒന്നിച്ചു കൂടുമ്പോൾ പാടുന്ന സങ്കീർത്തനമാണ്. These are the psalms which they sing when they gather together to worship. ഈ 15 സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് മല കയറുന്നത് എന്ന് പറയുന്നു. And it is said singing all these 15 psalms they go up the mountain. ഒരു കാര്യം നമുക്ക് സുപരിചിതമാണ്. സാധാരണ ഇവിടെയുള്ള
ആളുകളും മല കയറുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് കയറാറുണ്ട് and we are familiar with one thing here also people will climb the mountain singing songs edengiley mudravakyangal mulikkondu veendum veendum mulikkondu mala kayararund and certain slogans they will be citing reciting and they will be climbing the mountain and they 121 mudal 134 ulla sangeethangal paadikkondu janam mala kayarum and the people will climb the mountain singing the psalm 121 to 134 jerusalem chotti kayarumbol avarku oru kaaryam ariya when they are going up the mountain in Jerusalem they know one thing avarude deivam sarvathamadiyavanaanu their god is sufficient for everything past nokkiṭu looking at the past avaru devathe stuthikkya they are praising god nammal kazhinja kaalangalile nokkiṭu devathe stuthikkan margam undaganam and we should also look at the past and praise god ഇതങ്ങരത്തെ വായിക്കുമ്പോൾ 120 ലാണ് ആദ്യസംഗീതം ആരംഭിക്കുന്നത് and the first psalm starts off in 120 അങ്ങനെ 15 സംഗീതങ്ങളാണുള്ളത് 15 psalms are there 120-ലെ ആദ്യ സങ്കീർത്തനത്തിലെ ആദ്യത്തെ വാക്യം ഫസ്റ്റ് വേഴ്സ് ഓഫ് ദാറ്റ് സാം എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു ഇൻ മൈ ഡിസ്ട്രസ് ഐ ക്രൈഡ് ടു ദി ലോർഡ് അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു ആൻഡ് ഹീ ഹേർഡ് മീ സങ്കീർത്തകാരൻ തങ്ങളുടെ പഴയ കാലത്തെ വന്ദന ഗോത്രങ്ങൾ ചെതറി പാർത്തുന്ന കാലത്തെ Here the psalmist is remembering how they got the help from the Lord when they were scattered and dwelling in different countries. In my distress I cried to the Lord. He heard me. He answered me. If you turn back and look, in our distress, you cry to this God, you can also say you got an answer from God. The ways how the Lord helped you can declare. We also have got hundreds of testimonies. Praise God, hallelujah. And after completing the worship climbing up the mountain singing all these varshathil moonu pravasham purushanmar yehovayude sannidhiyil aaradhanikku varanamenna chattapragaram according to the rule that every male has to go 3 times in a year to aaradhichu thodangi povu and the people will come and worship and go madangi povumbol kaavalkare nokki and when they turn back and go back avar ingane vaadum and they will sing looking at the sentries adha avasanam kirtanamaana and that's his last psalm The last psalm of the Psalm of Ascents. Verses 1-3 of Psalm 134. Let's read. Allayo, രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. രാത്രി കാലങ്ങളിൽ കാവൽക്കാരായി നിൽക്കുന്നവരെ And about those who are standing at night in the house of the Lord, about to them. വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്രായേൽ ആരാധനയ്ക്കുന്ന എല്ലാവർക്കും നല്ല ബോധമുണ്ടായിരുന്നു and they were very sure about the worship ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് we are worshiping a god who made heaven and earth നമ്മുടെ ജീവിതത്തിലും സകല ആവശ്യങ്ങളെയും നിറവേറ്റുന്ന ദൈവം the lord performs all the good things in our life സൃഷ്ടാവും കർത്താവുമായ ദൈവം and the lord the creator ഈ കാണുന്ന ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം the lord who created the heaven and earth നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാനായിട്ട് in order to help each one of us നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് And we pray to God. കഷ്ടകാലത്തെ ഉത്തരം ലഭിച്ച ശേഷം and getting answer in the day of distress. മറ്റുള്ളവരുടെ കഷ്ടങ്ങളിൽ in the distress of others. ഈ ദൈവം ഉത്തരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. We have to pray that Lord answer other persons. അവരെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ പറയണം when they are blessed we should say. എൻ്റെ ദൈവം എൻ്റെ കഷ്ടങ്ങളിൽ നിന്നെ വിടുവിച്ചു. Lord delivered me from my troubles. നിന്റെ കഷ്ടത്തിൽ നിന്നും from your troubles. ദൈവം നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. Lord will certainly deliver you. ആലയത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചാൽ If you lift your hands towards the temple Shuddha Mandirathile kayyurthi prarthichu lift your hands towards the sanctuary Deivam kelkum Lord will hear innu velkalam ibide ee aaradhana kadannu and today coming for the worship here kayangale uyarthikondu vishuddharangale uyarthikondu lifting your holy hands naam kalicha prarthanakke and to all the prayers we made nirchayam marubidiyundu certainly the answer is there Yeshuvin adhigaramulla naamathil kalicha prarthana and the prayer that you submitted in the name of Jesus chatru etta thalanju vachal and how much that enemy tries to stop it adil kuda deivathine krupaya avilche and grace of God will manifest adu pole nadakkatte certainly let it happen deivam grant cheyal if God grants aarku thadakkuvan sadhyamalla nobody can withhold it innu pagal kaalam today
നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം God who hears our prayers നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് മറുപടി answer for our prayer needs സ്വർഗ്ഗത്തിൽ നിന്ന് അയക്കുമാറാകട്ടെ let him send from heaven യേശുവിന്റെ നാമത്തിൽ in the name of Jesus സകലർക്കും ആവശ്യമായത് all that is needed for everyone സകല ഭക്തിക്കും ആവശ്യമായത് and everyone that is ആകാശത്തിൽ ഭൂമിയിൽ നാഥനായ യേശുവിന്റെ നാമത്തിൽ ലഭിക്കട്ടെ and let it be provided from heaven ആരാധന ഉയരുമ്പോൾ when you ഭൂമിയിൽ ആരാധന ഉയരുമ്പോൾ when the worship is going up from സ്വർഗ്ഗത്തിൽ നിന്ന് from heaven അനുഗ്രഹങ്ങൾ പകരുകയാണ് and the blessings are coming down ഇന്ന് പകൽക്കാലം today നാം അനുഗ്രഹം പ്രാപിച്ചുടങ്ങി പോകണം we have to get blessed and then go back and നമ്മുടെ ആരാധന സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ and let our worship go up to heaven ദൈവത്തിന് സ്തോത്രം hallelujah hallelujah അപ്പോൾ 123:4 സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു വീണ്ടും പാടുകയാണ് the psalmist is again singing ദാസന്റെ കണ്ണ് യജമാനന്മാരുടെ കയ്യിലേക്കും as the eyes of the servants look to the hand of their master ദാസന്റെ കണ്ണ് യജമാനത്തിമാരുടെ കയ്യിലേക്കും as the eyes of a maid to the hand of her mistress ദൈവത്തിന്റെ കൃപ ലഭിക്കുവോളം until you get the grace of god ഞാൻ നോക്കിക്കൊണ്ടിരിക്കും I will look upon അതുപോലെ നോക്കിക്കൊണ്ടിരിക്കും I will look upon like that ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപ ലഭിക്കുവോളം തന്നെ and till I receive the blessings and grace from god ആമേൻ നമ്മൾ വിടുതൽ പ്രാപിച്ചവിടെ നമ്മൾ മടങ്ങി പോകുമ്പോൾ till I get the deliverance and go back from ഇവിടെന്ന് മടങ്ങി പോകുമ്പോൾ വിടുതൽ പ്രാപിക്കണം when you go back from here you should get the deliverance ഏത് വിഷയമായാലും what will be the issue ഇത്ര ദൂരം താടി നാം വന്നിരിക്കുന്നു you have come down here traveling this way നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ വിശ്വസിക്കുന്ന പോലെ like the children of Israel would believe when they come forward സകല കഷ്ടങ്ങളെന്ന് വിടുവിക്കുന്ന ഒരു ദൈവകരം the hand of god that will deliver from all troubles നമ്മെ വിടുവിക്കാൻ in order to deliver us also അതിന്റെ ശക്തി വ്യാപരിക്കുമാറാകട്ടെ let it power manifest ഇന്ന് ഈ ഞായറാഴ്ച this day today sunday aaradhana samayath thanne at the time of worship itself let saukhyangal nadakkatte let certain healing take place vidudhilal nadakkatte certain deliverance take place bhavanangalile prasangal maaratte let the problems at home vallathoru kaalagattathil thirikkunnengilum even if you reach a trouble situation sahaayikkan kariyathu vannam that you cannot be helped nammude devathinte karam our hands of god uruthayittilla it is not shorted helpan kariyathu vannam that you cannot hear avade devi adangittilla his ears are not deaf innu pagalkalam today naam kalikkuna prarthanaykku the prayer that we make naam kalikkuna abheshaykku the supplication that we make ആകാശത്തെയും ഭൂമിയെയും and heaven and earth നാഥനായിരിക്കുന്ന ദൈവം the master thereof നിശ്ചയമായിട്ടും certainly മറുപടി തരുക തന്നെ ചെയ്യും he will answer ഉറമലല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 
Thankfully we praise and glorify the Lord because Lord will certainly answer our prayers. Praise the Lord. 24 അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവൻ അവർ നമ്മെ ജീവനോട് വിഴുങ്ങി കളയുന്നു മനുഷ്യർ നമ്മെ ജീവനോട് വിഴുങ്ങി കളയുമായിരുന്നു the man would have swallowed me alive മടുത്ത എത്രയോ വെള്ളങ്ങൾ നമ്മെ ഒഴുക്കുവാൻ ശ്രമിച്ചു and how many waters tried to make you drown നദി നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു then the swollen waters would have gone over us വെള്ളം പൊങ്ങഞ്ഞു കാണോ is it because the water did not rise up ഒരു പ്രശ്നം പോലെ പല പ്രശ്നങ്ങൾ not one problem many like that ഒന്നിനു പുറകെ ഒന്നായിട്ട് one after the another വെള്ളം പോലെ വന്നപ്പോൾ when it came like the waters അതിന്റെ മേൽ കവിയുകയില്ല and that did not overflow over you ആയി ഒരു ആയുധം നിനക്ക് വരികയില്ല and no weapon will come against you എന്നുള്ള വാഗ്ദത്തം നിവർത്തിച്ചുണ്ട് and the promise of God is there ദൈവം നമ്മെ ഭരിച്ചില്ലേ and grace of God manifested തിരിഞ്ഞു നോക്കുമ്പോൾ when you turn back and look ഓരോ ദിവസം ഒഴുക്കി കളയുവാൻ
in order to drive you away, drown you. നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദിച്ചതുകൊണ്ട്. And it was challenging even our existence. വെള്ളം വന്ന സമയങ്ങളുണ്ടായില്ലേ? The times where the waters came. എന്നാൽ ദൈവം സഹായിച്ചു. But God helped. ദൈവത്തിന്റെ സഹായം ലഭിച്ചതുകൊണ്ട്. Because you got the help from God. ആമേൻ. വെള്ളം ഒഴുക്കിലെന്ന് മാത്രമല്ല. Not only the waters did not wipe you away. ആ വെള്ളത്തെ That water? യഹോവ വറ്റിച്ചുകളഞ്ഞു. Lord dried it up. യോർദാനിലെ വെള്ളത്തെ വറ്റിച്ചതുപോലെ തന്നെ. Likewise the waters in the Jordan were dried up. ഉള്ള വെള്ളങ്ങളെ The waters in our friend. ദൈവം വറ്റിക്കട്ടെ. Let the Lord dry it up. ഈ നിമിഷം വറ്റിക്കട്ടെ. ഈ നിമിഷം വറ്റിക്കട്ടെ. This moment let him dry it up. എന്താണ് യോർദാനിലെ പ്രത്യേകത? What's the speciality of Jordan? യോർദാനിക്കരെ And on one side of Jordan, when you stand and look, other side, the promised land, the city of Jericho is there. These days I'm looking. We can see many of our promises that we have seen. We can see each of the promises given by God. But that is not coming to your hand. Why? Jordan is overflowing in your front. യോർദാന്റെ ഈ കവിഞ്ഞൊഴുക്ക് The overflowing of Jordan. നിലയ്ക്കണം. It should stop. നിലച്ചാൽ If it stops. ഉണങ്ങിയ നിലത്തൂടെ Through dry land. നമ്മൾ അക്കരെ കടക്കും. We will cross over. വാഗ്ദത്ത ദേശം The promised land. കൈവശമാക്കും. You will inherit. അതുകൊണ്ട് തന്നെ Because of that. ഇന്ന് പകൽക്കാലം Today. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ കവിഞ്ഞൊഴുകുന്ന യോർദാൻ And the Jordan that is overflowing in front of you. പ്രശ്നങ്ങൾ All life problems like that. Let it stop. ഈ വാഗ്ദത്തം The promise. കൈവശമാകട്ടെ. You inherit. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the name of Jesus. വാഗ്ദത്തങ്ങൾ. The promises. വാഗ്ദത്തങ്ങൾ. The promises. വാഗ്ദത്തങ്ങൾ. The promises. ഓരോന്നും. Each one. തന്റെ ജനത്തിന്റെ മേൽ. Upon the people. ഓരമാല ജാലബാര തർക്കജാലബാര പകർന്ന് അത് നിവൃത്തിയാക്കണമേ. And let the promises be poured upon each one. Let it be fulfilled. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. എല്ലാ വാഗ്ദത്തങ്ങൾക്കും. For everyone. ഇന്ന് തന്നെ Today itself. ഒരു നിവർത്തീകരണം A fulfillment. ലഭിക്കുമാറാകട്ടെ. Let them get. ജനം മറികടന്നുപോലെ. Like the people crossed over. മുഴുവൻ തടസ്സങ്ങൾ The obstructions in front. ഓരോന്നായി മാറട്ടെ. Let each one be removed. ദൈവത്തിന്റെ സ്തോത്രം. Praise the Lord. യഹോവ ഞങ്ങളുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ. Had not God been on our side. ദൈവം നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ. If God was not on our side. ഇന്ന് പകൽക്കാലം. Today. ദൈവത്തെ നമ്മുടെ പക്ഷമാക്കാം. Let's make God on our side. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ. If God is on our side. മനുഷ്യരെ വന്ന മനുഷ്യരുടെ മേൽ. And the people who came to swallow. ജയമെടുക്കാൻ നമുക്ക് സാധിക്കും. We can take victory upon them. വന്ന പ്രശ്നങ്ങളുടെ മേൽ. Upon the problems that came. ജയമെടുക്കാൻ സാധിക്കും. You can take victory. The promises. കൈവശമാക്കാൻ സാധിക്കും. You can inherit. ഓ ദൈവത്തിന്റെ സ്തോത്രം. Praise the Lord. അല്ലെങ്കിൽ. Otherwise. 40 വർഷങ്ങൾ. 40 years. അലഞ്ഞ്. Toiling. ഈ മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ. When you are walking through the wilderness everyone is there but വേണ്ടതില്ല what you need is not there ദൈവത്തിന്റെ സ്തോത്രം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ when you are traveling through the wilderness പകൽ രാവിലെ മഞ്ഞു വീഴുന്നതുപോലെ മന്ന വീഴും and like a dew is falling the manna will fall വസ്ത്രം ജീർണിച്ചില്ല and the dress did not get bad കാല് വീങ്ങിയതില്ല your feet was not getting weak ദൈവമായ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് all godly blessings are there ഇപ്പോൾ പട്ടണിയില്ല and hunger and famine is not there എല്ലാ കാര്യവും നടക്കുന്നുണ്ട് everything is happening വളരെ ബുദ്ധി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാം നടക്കുന്നുണ്ട് even if the trouble is there everything is going fine പോരാ no that's not sufficient praise the lord ആവർത്തന പുസ്തകം 24 book of deuteronomy chapter 20 verse 4 ആവർത്തന 24 നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് Deuteronomy chapter 29 verse 4 ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നുണ്ട് You are getting the grace of God. എല്ലാ വീടുകളിലും ദൈവത്തിന്റെ കൃപ ഒരു പരിധി വരെ ഉണ്ട്
and to a limit at the God's grace is there in all families. Adu pora, but that is not sufficient. Oru breakthrough venam, a breakthrough you need. Yeshuvinte naamathil, in the name of Jesus, aa breakthrough sambhavikkatte. Let that breakthrough happen. Adbhuthangal nadakkanam, miracles should happen. Deivam pravarthikkanam, God should work. Deivakaram chalikkanam, hand of God should move. Ee nimisham chalikkatte, this moment let it work. Yeshuvinte adhigaramulla naamathil, in the powerful name of Jesus. Edellam vishayangal prayasamundo, what all troubles you are facing, prayasamayikkunna ella vishayangalum veyum, upon all those issues deivakaram chalikkatte. Let the hand of God move. Hallelujah. Hallelujah. യോശുവ 6:1 വായിച്ചേ. 6:1. Joshua chapter 6 verse 1. എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. And the city gates were closed because of the children of Israel. നേരെ മുമ്പിൽ എരിഹോ പട്ടണമുണ്ട്. Jericho is just in front. പക്ഷേ അത് അടച്ചുറപ്പാക്കിയിരിക്കുകയാണ്. But that is made secure closing it. ഇന്നത്തെ കാലം. Today. എനിക്കും നിനക്കും എതിരായി against you and me അടച്ചുറപ്പാക്കിയിരിക്കുന്ന and what is shut and closed വിശേഷ വാഗ്ദത്തങ്ങൾ the special promises ലഭിക്കണം you should get ദൈവം പറഞ്ഞാണെങ്കിൽ if God has said അത് ലഭിക്കും you should you എത്ര അടച്ചുറപ്പാക്കിയാൽ how much it is closed എത്ര ശക്തമായി how powerfully it is എത്ര വണ്ണതാലും if the enemy is building അധികാരമുള്ള നാമത്തിൽ in the name of Jesus അടച്ചുറപ്പാക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ and the blessings that has been shut and secured കൈവരട്ടെ. Let it come upon you. All the promises. Today. In the days to come. One by one. Let it be fulfilled. In the name of Jesus. You examine your promises. How many promises? Lord will fulfill. He is powerful. Book of Joshua. When we read, we find it this way. ദൈവം 21:45 വാക്യം. Joshua chapter 21 verse 45. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവർത്തി. Not a word failed of any good thing which the Lord had spoken to house Israel. Nothing was gone in vain. Everything was fulfilled. Not one was gone waste. All the promises. All the promises upon the children of God. Let it be fulfilled. What is standing against? All the obstructions. And what is flowing against? All Jordan. Today. Let it dry up and remove. In the name of Jesus. Through dry land. വാഗ്ദത്തങ്ങളെ in order to get the promises ഭൂമിയിലേക്ക് and all the promises ജനം കടന്ന പോലെ and like they നടക്കണമേ and Lord help us to go into the promised land as the children of God went അതിലെ വാഗ്ദത്ത ദേശത്തേക്ക് ഞാൻ പ്രവേശിച്ചത് and I entered into the promised land യോർദാൻ വറ്റിയപ്പോഴാണ് when Jordan was dried up അങ്ങനെയാണെങ്കിൽ ഇന്ന് യോർദാൻ പോലെ തടസ്സമായി നിൽക്കുന്ന സകല വെള്ളവും. And if that be so, what is standing as an obstruction like the waters of Jordan? Ella vellangalum pinmaariyittu. And all the waters should go back. Samudrame nee podu pinmaangunnathu. And see why you are going back. യോർദാനിൽ നീ ഓടുന്നത് and Jordan why you are running away യഹോവയുടെ സന്നിധിയിൽ വിറയ്ക്കാ and you shiver in the presence യഹോവ എന്റെ പക്ഷത്തുണ്ട് God is on my side ദൈവം എന്റെ പക്ഷത്തുണ്ട് God is on my side ദൈവമേ കൂടെ ഉണ്ടെങ്കിൽ if God is with me യഹോവയുടെ സന്നിധിയിൽ in the presence of God നീ ഓടും you run പിൻവാങ്ങും and you will go back വിറയ്ക്കും you shiver പർവ്വതങ്ങൾ തുള്ളും and the mountains will shake യേശുവിന്റെ നാമത്തിൽ in the name of Jesus ഉറമല ജല ബല തര മല എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. Let all the obstructions be removed in the name of Lord യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ in the powerful name of Jesus ഇന്ന് തന്നെ today itself ഇപ്പോൾ തന്നെ right now ഉണങ്ങിയ നിലം dry land ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിൽ and before each one of us കാണുവാനിടയാകട്ടെ. Let us see അക്കരെ കടക്കുന്നതിന് and to grow close to the other side what is standing against തടസ്സമായി standing against വ്യാഗ്രതങ്ങൾ പ്രാപിക്കുന്നതിന് that you are not getting the promises as an obstructions all these rivers യേശുവിന്റെ നാമത്തിൽ in the name of Jesus ഇപ്പോൾ തന്നെ right now നിർവീര്യമാകട്ടെ. Let it become ഓരമലഗജലപരതലതലതലതലതലതല യേശുവിന്റെ നാമത്തിൽ
എല്ലാ നദികളും നിർത്തമാട്ടെ. ഹല്ലേലൂയ. ഇൻ ദി നെയിം ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓൾ ദി റിവേഴ്സ് ദാറ്റ് ഈസ് സ്റ്റാൻഡിംഗ് അഗൈൻസ്റ്റ് യു ഡ്രൈ അപ്പ് ദാറ്റ് യു കാൻ ഗെറ്റ് ദി ഇൻഹെറിറ്റ് ദി പ്രോമിസസ്. അപ്പ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇഫ് ഗോഡ് ഈസ് ഓൺ യുവർ സൈഡ്. ദൈവത്തിന്റെ സ്തോത്രം 124:4 verse 4 of Psalm 124. വെള്ളം നമ്മെ ഒഴുക്കി കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന മീതെ കവിയുമായിരുന്നു. Then the waters would have overwhelmed us, the stream would have gone over our soul. അടുത്ത വാക്യം. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന മീതെ കവിയുമായിരുന്നു. എല്ലായിടത്തും വായിക്കുന്നത് കവിയുമായിരുന്നു. And everywhere we read it would have gone over. ഒഴുകി കളയുമായിരുന്നു. Would have swallowed. ദൈവത്തിന്റെ സ്തോത്രം. മുക്കി കളയുമായിരുന്നു. Would have drowned you. ഒഴുക്കി കളയുമായിരുന്നു. Would have swept you away. പക്ഷേ ദൈവം വക്ഷത്തുള്ളതുകൊണ്ട്, because God is on my side, ദൈവം സമീപമുള്ളതുകൊണ്ട്, because God's presence is with me, എന്താണ് നടന്നില്ല. That did not happen. അതുപോലെ likewise നിന്നെ നശിപ്പിക്കുവാൻ നോക്കിയ, and what was attempted to destroy you, ശത്രുവിന്റെ മുമ്പിൽ, before the enemy. ആറാം വാക്യം verse 6. നമ്മെ അവരുടെ പല്ലിനെ ഇരയായി കൊടുക്കുകയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the Lord who has not given us as prey to their teeth. നമ്മെ നമ്മുടെ ശത്രുക്കളുടെ പല്ലിന് ഇരയായി കൊടുക്കുകയാൽ. Because we were not given as prey to the enemy's teeth. ഇന്ന് പകൽക്കാലം, today, കൂർത്തുമൂത്ത പല്ലുകളുമായി, with the sharp teeth, സിംഹങ്ങളും കരടിയും പുലിയും നിൽക്കുന്ന പോലെ, like the lion and the bear is standing, നിൽക്കുകയാണ്. They are standing. എന്നാൽ നീ മുന്നോട്ട് പോകുമ്പോൾ, when you travel forward, ഇവ പിന്തിരിയും, and they will go back, ഓടും, they will flee, പുറകെ ചെന്ന് െ ആ കൃപയുടെ വ്യാപാരത്താ, because of the manifestation of that grace, ഞാൻ പിടിക്കാം. You can recapture. ദൈവത്തിൽ ആശ്രയിച്ച്, trusting in God, ഞാൻ തിരിച്ചു പിടിക്കും. I will recapture. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തിരിച്ചു പിടിക്കത്തക്കണം. ദൈവകൃപ പുനരുദ്ധാരണ ശക്തി വ്യാപരിക്കട്ടെ. Hallelujah, that you can recapture that what has been lost, and let the grace of God manifest that you get it back. എന്താണ് പുനരുദ്ധാരണ ശക്തി? What's the power of resurrection? മരണം കൊണ്ടുപോയ, and what has been taken by Jairus, death, and the daughter of Jairus, ബെഥാന്യയിലെ മറിയയുടെ സഹോദരൻ, and brother of Mary's brother, നയീൻ പട്ടണത്തിലെ വിധയുടെ മകൻ, and the son of the widow in Nain. ഇവരെല്ലാം ആരു കൊണ്ടുപോയി? Who took it? മരണം കൊണ്ടുപോയി. Death carried them away. പക്ഷേ, but കർത്താവായ യേശുവിന്റെ മുമ്പിൽ, before Lord Jesus Christ, മരണത്തിൽ നിന്ന്, from death, ഇവരെ തിരിച്ചു പിടിക്കുവാൻ, in order to get them back, ഇതുപോലെ, like it happened, ഇന്ന് പകൽക്കാലം, today, നമ്മിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന, what has been taken from us, പാതാളത്തിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന, what has been taken to show, മരണം കൊണ്ടുപോയിരിക്കുന്ന, what death that's taken, ഏത് ശക്തിയും, what all power, ഏത് നന്മയും, what goodness, തിരിച്ചു വരുത്തുവാൻ, in order to get back, ദൈവത്തിന്റെ സാന്നിധ്യം, the presence of God, മതിയായതായിരിക്കുക, because it is sufficient. നന്ദിയോട് സ്തുതിക്കാം. Let's praise God with thanksgiving. Hallelujah. ഈ തത്വം അറിയാവുന്നതുകൊണ്ടാണ്, ബിക്കോസ് യു നോ ദിസ് പ്രിൻസിപ്പിൾ, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചത്. ഐ വാസ് ഗ്ലാഡ് വെൻ ദേ സെഡ് ലെറ്റ്സ് ഗോ ടു ദി ടെമ്പിൾ ഓഫ് ഗോഡ്. യഹോവയുടെ പക്ഷത്ത്, and on the side of God, thirthiyayittum undu, certainly it is there. Naan aalayathinagathu nilkumbol, when I am standing inside the house of God, naan deivathinte sannidhiyilanu, I am in the presence of God. Anganeyanengil, if that be so, aa sannidhyam, that presence, enne viduvikkum, will deliver me. Adukondu, because of that, aalayathilekku povan paranjappol, when they said let's go to the house of God, naan santhoshichu, I rejoice. Innu kadannirikkuna, those who come to aaradhikkan kadannirikkuna, those who come for worship, aalayathilekku kadannirikkuna, those who come to the house of God, sagala vyaktikalum, all individuals, യേശുവിനെ അധികാരമുള്ള നാമത്തിൽ, in the powerful name of Jesus, വിളിക്കപ്പെടുവാൻ, that get deliverance, അതുപോലെ സന്തോഷിക്കുവാൻ, in order to be glad like that, കാരണമത്തിരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. And I am praying that you get the deliverance. Praise the Lord. Hallelujah. പെട്ടെന്ന് suddenly ഈ സംഗീതം ആരാധനയ്ക്ക് പോകുന്ന കൂട്ടത്തിന്, and the people who are going for this worship, but നിങ്ങളുടെ പുരുഷന്മാർ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ, when all the men are going for the worship 3 times in a year, amen,
ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പുരുഷന്മാർ മാത്രമാണ് പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു കാര്യം ഓർത്തു. And only men are going at that time. They thought one thing. അവരുടെ വീട്ടുകാരി ഓർത്തു. About the hope people at home, they thought. സംഗീതം 127. Psalm 127. സംഗീതം 128. Psalm 128. അവരുടെ ഭവനത്തിലെ കാര്യം ഓർത്തവർ പാടുകയാണ്. And they were singing, thinking about the thing at home. വായിച്ച് 127 ഒന്ന് നോക്കി. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. എൻ്റെ വീട് പണിയുന്നവൻ യഹോവയാണ്. It is my God who builds my house. വേറെ യാതൊരു ശക്തിയുമല്ല. No other power. ദൈവത്തിൻ്റെ കൃപ കൂടെയാണെങ്കിൽ. If grace of God is there. ഞാൻ പണിയും. I will build. രണ്ടാമത്തെ. Secondly, what is done? യഹോവ പട്ടണം കാക്കാതിരുന്നാൽ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ. കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. Unless the Lord guards the city, the watchman stays awake in. ഞങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങലയാണെങ്കിലും. Even if we are away from our cities. ഇന്ന് പകൽക്കാലം ആ പട്ടണത്തിനകത്ത്. Inside that city. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്. Because the presence of God is there. യഹോവ പട്ടണം കാക്കും. Lord will guard the city. കാവൽക്കാർ ജാഗരിക്കും. And the watchman will stay awake. കാവൽക്കാരൻ much beyond the watchman. എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, the speciality of my God. അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. He does not sleep or slumber. രാവും പകലും ഒരുപോലെയാണ്. And day and night is likewise. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ള ദൈവത്തിന്റെ പൈതലേ. The child of God got the protection of God. അതിൽ രാത്രിയെന്ന പകലെന്നോ വ്യത്യാസമില്ല. There is no differentiation between day and night. നമ്മൾ ഉറങ്ങുമ്പോഴും, even when you are sleeping. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സേനകൾ. And all the host of the Lord. നമ്മെ കാത്തുരക്ഷിക്കുന്നവർത്ത്. Because they are protecting us. സ്തോത്രം ചെയ്യാം. Let's praise God. എന്റെ പരിവാരം. And God of Israel, മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. He does not sleep or slumber. ഓ ദൈവത്തിന് ഒരിക്കലും ഉറക്കം തൂങ്ങുകയില്ല. And he will not even slumber. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എനിക്ക് നിനക്കും വരാമാനം സകല അബദ്ധങ്ങളിൽ വിടുവിക്കാനായി ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. The presence of God is there with us that you are delivered from all the troubles that is coming upon you. പാട്ടുകാരൻ പാടുന്ന പോലെ സ്തുതിക്കാം. And let's attend to how we are singing. ശാന്തതയോടെ കർത്താ തിരു മുമ്പിൽ ചന്ദമായി നുറങ്ങി ശാന്തതയോടു കർത്ത തിരു മുമ്പിൽ ചന്ദമായി നുറങ്ങി സന്തോഷമോടുണരേണം ഞാൻ തിരു കാന്തി കണ്ടുല്ലസിപ്പാ സന്തോഷമോടുണരേണം ഞാൻ തിരു കാന്തി കണ്ടുല്ലസിപ്പാ വല്ലവൻ നീ ഉറങ്ങാ െ നല്ല പോൽ കാത്തിടുമ്പോ വല്ലവൻ നീ ഉറങ്ങെ നല്ല പോൽ കാത്തിടുമ്പോ ഇല്ല ത്രിഭുഗണങ്ങൾ അധികാരമല്ല പെടുത്തിടുവാ ഇല്ല ത്രിഭുഗണങ്ങൾ ഇതാണ് ഭക്തന്റെ പ്രത്യാശ. The speciality and the hope of the believer. അവൻ നിരുപാ സന്തോഷത്തോടെ കിടന്നുറങ്ങും. And he will sleep in peace. കാരണം നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. Because Lord, it is you who make me sleep without fear. കാരണം ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക്. Those who got a trust. ഒരു കാര്യം അറിയാം. They are sure of one thing. സകലതും അവൻ നന്മയ്ക്കായി കൂടി വ്യാപിപ്പിക്കുന്ന ദൈവമാണ്. It is a God who gathers everything good for me. നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും. All the things in your life. അവൻ നന്മയ്ക്കായി കൂടി വ്യാപിപ്പിക്കുന്നു. He makes it gather together for good. യേശുവിന്റെ നാമത്തിൽ ആ വിശ്വാസം വന്നാൽ. And in the name of Jesus, if that faith comes. You will sleep in peace. അല്ലെങ്കിൽ ഉറക്കം വരികയില്ല. Otherwise you will lose sleep. In the days of past. നമ്മെ കാത്തു പരിപാലിച്ച God protected. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുക. I praise God for the Lord's grace. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം ഈ സങ്കീർത്തനം പഠിക്കാൻ. In this background we have to study this psalm. 121 സങ്കീർത്തനം ഒന്നാം വാക്യം. Verse 1 of Psalm 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. I will lift my eyes to the hills. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? From hence comes my help. ദൈവത്തിന്റെ വൈദലേ. The child of God. നിനക്ക് സഹായം വരുന്നവരുണ്ട്. There is a place where the help will come to you. നീ കണ്ണ് ഉയർത്തുന്ന പർവ്വതത്തിൽ നിന്ന്. To the mountain that you are lifting your eyes. സഹായം വരുമ്പോൾ. When the help comes. ഒരു കാര്യം വാസ്തവമാണ്. One thing is sure. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണത്. It is from the God who created heaven and earth. ഈ കാണുന്ന സകലത്തെയും ഉളവാക്കിയ. And all these things that was created. It is from that God. മനുഷ്യന്റെ ആശ ആഗ്രഹം എന്ന് എടുത്തു നോക്കാം. And let's look upon the hope and the desire of man. ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒന്നാണ് ആഗ്രഹിക്കുന്നത്. He desires at any of these things that you see. അല്ലേ, എന്ന് കാണുന്ന കാര്യം ആഗ്രഹിക്കുന്നത്. You desire what you see with your eyes. മിക്കവാറും ഹല്ലേലൂയ
നമ്മൾ കാണുന്ന വിഷയങ്ങളെ ആഗ്രഹിക്കുമ്പോൾ when you desire to get what you see there is a god who worked behind it adubule ketta and here will hear kanda see arinje no inne sahayikanathu he will come to help you praise the lord sel makkal nilavili kettu kandu kandu ennu paranja devam and god who said I have heard the tears and ee kazhinja naalukalil nammude nilavili kekkum kaanugum cheyunu and lord who hears our tears and our cry sangadam arinu knows our trouble adondana nammal prarthikkunnathu that's why we are praying devathodu sangadam bodhippichu karayum you will cry to the lord make your supplication adu parayunnathu raavile uchikku vaigittum David says in the morning evening sangadam bodhippichu karayum I will cry to the lord devathodu sangadam bodhippicha and if you make a supplication Devan to god sahayam aikkunnathu god will send your help aayathayum bhoomiye srushiche devan sahayam aikkunnathu and god who sends the help adupole thanne likewise illathathum ഉള്ളതും അവൻ വിഷയമല്ല ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ വെദർ സംതിങ് ഈസ് ഇൻ എക്സിസ്റ്റൻസ് ഓർ നോട്ട് ആകാശത്തെ നക്ഷത്രങ്ങൾ ആൻഡ് ദി സ്റ്റാർസ് ഇൻ ദി സ്കൈ ഈ കാണുന്ന സൂര്യൻ ദി സൺ ദാറ്റ് യു സീ ചന്ദ്രൻ ദി മൂൺ ഇതൊക്കെ ഇല്ലായ്മയിൽ നിന്ന് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിതൗട്ട് നത്തിങ് ദൈവം ലോർഡ് ഹു കോൾ ദം ബൈ നെയിം എനിക്ക് വേണ്ടിയും ഫോർ യു ആൾസോ എനിക്ക് വേണ്ടിയും ഫോർ മീ ആൾസോ ഒരു ചെറിയ കാര്യമെങ്കിലും at least a small thing yadirikkumo would he not do ee maha karyangale pravarthicha god who did great things ayangaranaya devam wonderful god cheriya oru karyathil in small thing enakku vendi pravarthikkum for you he will work avanu mathram cheyalum mathi avanu onnu mathram cheyalum mathi he do only one thing lazarus porathu varuka ennu lazarus come out oru vilichal mathi he just call out aa velide munpil before that call lazarus velil varu lazarus will come out yeshuvin adhigaramulla naamathil thanne in the name of jesus pagalkaram in today devam vilikkate let god call ninakku enikkum vel vilikkate for you and me let him call yesuvin naamathil vilikkate in the name of jesus let him call anagala naravara dalala pala vishayangalum amen 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 kallarakkaga tadangi irikkiyaanu and many things are hidden inside the tomb ennal velil varanam that should come out ennu parayumbol when it is said porthu veriga velil veriga ennu parayumbol when it said come out adu velil vanne vettu that has to come out karana devamaanu vilikkunnathu because god is calling all these things that is created by him jesus enikku ninakku vendi vilikkumbol when he calls for you and me adu velil vanne thiru that has to come out yesuvinte naamathil innu pagalkaalam adachu vechirikkunna nanmagal and all the goodness and the blessings that has been hidden and shut adu pole velil varatte let it come out like that yesuvinte naamathil in the name of jesus velil varatte let it come out angane varatte let it come out like that bagaramala daramala lazarus velil varayunu and like lazarus came out endin nin nanmagal and the goodness of you and me anugrahangal blessings jeevanam pravachil varatte let it get life and come amen marichidu naalu divasamayunu and it has been dead for 4 years 4 days parayumayirikkum Martha might say shakartavine for Jesus 40 divasamayal even it is 40 days vishayamalla it is not an issue avan Jairosine valarippichu and Jairus daughter was brought back to life Nainile vidhayude magane virpichu and the son of the widow at 9 was brought back to life Lazarus virpichu Lazarus was resurrected adupore thane likewise endi ninne vishayangal endayalum what will be the issues of you and me ശക്തി പവർ ഓഫ് റിസ്ട്രക്ഷൻ ആദ്യമേ വ്യാപരിച്ച് ദാറ്റ് ഈസ് മാനിഫെസ്റ്റ് ഉർവാദി ശക്തിയോടെ മോസ്റ്റ് പവർഫുള്ളി ഉയർത്തി നിൽക്കാനിടയായിത്തീരട്ടെ ഇറ്റ് വിൽ കം ബാക്ക് ടു ലൈഫ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ലെറ്റ് ദി ഗോഡ്സ് പവർ മാനിഫെസ്റ്റ് പവർ ഓഫ് റിസ്ട്രക്ഷൻ മാനിഫെസ്റ്റ് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ ഇൻ ദി നെയിം ഓഫ് ജീസസ് ലെറ്റ് ഇറ്റ് മാനിഫെസ്റ്റ് ലെറ്റ് ഇറ്റ് മാനിഫെസ്റ്റ് ആദിയോട് അന്തം വ്യാപരിക്കട്ടെ ലെറ്റ് ഇറ്റ് മാനിഫെസ്റ്റ് ഉറമല്ല ദരവര ദുരകര ദരദര ഓരമയമയരമ ജൗരിദാരെ 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 പുനരുത്ഥാന ശക്തി പുനരുത്ഥാന ശക്തി പുനരുത്ഥാന ശക്തി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വ്യാപരിക്കട്ടെ Hallelujah. In the name of the Lord Jesus Christ, let the power of resurrection manifest right now. What has been hidden and withheld, all the blessings that is there, let it come out in the name of the Lord Jesus Christ. Praise God. Njan ende kannu yerthunu. I lift my eyes. Enikku sahayam avidunnu varum. From where my help will come? Ende sahayam. My help. Aakasham bhoomi undakke Yehovane varunu. Lord who created the heaven and earth will come from him. Seviyunnathu. And we are not
serving in vain. Avan ninde kaalam aduvan sammadikkilla. He will not permit your foot to be moved. Kaalam adenge aarengil kaalam adunnundengil. If the feet of anyone is slipping. Oru kaaryam manasilakka. One thing you should understand. Avan adine sammadikkilla. He will not permit it. Amen. Amen. Nammal nilanippine chodichiyena. And what is challenging our existence? Olukkale. All the flows. Yeshuvine naam njan shasikkiya. I rebuke in the name of the Lord Jesus Christ. Innu pagalkaalam kaalam aduvan sammadikkatha devam. The Lord who does not permit you to slip. Kaalu vellathil muttiyengil. And even if the feet is touching the water. Jordan veluppu. And all the flow of the water is vishayamalla. It is not an issue. Yeshuvine naamathil. In the name of Jesus. Jericho pidikkuna. In order to capture Jericho. Tharasa nadakkuna. And what is standing against? Tharasamayi nilkkuna. What is standing against? Tharasamayi nilkkuna. What is standing against? Veluppulla. All the slippery. Jordan veli. And the ways of God. Thorakkatte. Let it dry up. Let it open. Pagalkalam thorakkatte. Let it open today. Yeshuvine naamathil thorakkatte. In the name of Jesus let it open. Kadakkadakkonu. Hallelujah, that you can cross over. Onangi nilathu kodutane. Through dry land itself. To cross over to the other side. മരകരയിലെത്തുമ്പോൾ when you reach the other side വഴി തുറക്കട്ടെ let the way be open നനഞ്ഞ വഴിയല്ല not wet ഉണങ്ങിയ വഴി dry land യേശുവിന്റെ നാമത്തിൽ in the name of Jesus യേശുവിന്റെ നാമത്തിൽ in the name of Jesus നനഞ്ഞ വഴികൾ and wet മാറട്ടെ let it be removed വഴിയുള്ള what is slippery വഴികൾ മാറട്ടെ let the ways be removed വഴികൾ വെളിപ്പെടട്ടെ let the good way be removed യേശുവിന്റെ നാമത്തിൽ be seen ഇന്ന് പകൽക്കാലം തന്നെ today right day today itself ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വഴി വെളിപ്പെട്ടാൽ and if the ways of God are manifested Jordan le vaḷu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 �uḷ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 
first time it is wet. In this way, and slippery situation is there. But we read they crossed over through dry land. Who made it dry? God dried it up. What is wet in front of you? Always. Not only it will be dried up. Even if the overflowing water is there. Even if it is overflowing. Not only that, that the water is removed, dry it up, removing the water. At the feet of the priest, when they touched the brink of the water, and the flow of water was stopped. And the water downstairs, to Araba, and it drained out. Hallelujah. And the power of the Lord when it is manifesting. നമ്മുടെ വിഷയങ്ങളിൽ പുറത്തും. Upon our issues also. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. And the work of God will be manifested. നമ്മൾ വായിക്കുന്നു. We read. ദൈവത്തിന്റെ കരം വ്യാപരിച്ചിട്ട്. And hand of God was manifested. Even if it is Red Sea. Even if it is River Jordan. അവിടെ ദൈവം പ്രവർത്തിച്ചാൽ. If God works there. അത് അത്ഭുതകരമായിട്ട്. Miraculously. മാറിപോകും. That will go away. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഇന്ന്. Today. നിന്റെ മുമ്പിൽ. Before you. ഒഴുകിക്കൊണ്ടിരിക്കുന്ന. What is flowing. വെള്ളങ്ങൾ. All the waters. മാറ്റുവാൻ അത് ശക്തമാണ്. He is powerful. യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus. നീ നിൽക്കുമ്പോൾ. When you are standing. ചൂരുടെ കാല് കാലിൽ വെക്കുമ്പോൾ. When you keep your feet. നിന്നെ മുന്നോട്ട് വിടുകില്ല എന്ന് പറഞ്ഞു. That saying that you will not be permitted to travel forward. എത്ര തടസ്സങ്ങൾ താഴും. How much obstructions are there? അതിനെ വറ്റിക്കുവാൻ. In order to dry it up. അതിനെ മാറ്റുവാൻ. In order to remove it. ദൈവം മതിയവനാണ്. God is sufficient. അതുകൊണ്ട് so ഇന്ന് പകൽക്കാലം. Today. തടസ്സമായി നിൽക്കുന്നത്. What is standing as an obstruction? What will be it? അത് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കേ. Let's pray that it be removed. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാ. I'm going to pray. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാ. Right now I'm going to pray. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഞങ്ങൾക്ക് മുമ്പിൽ വഴിയടച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് as an obstruction that we cannot go forward കരകവിഞ്ഞൊഴുകുന്ന പോലെ like Jordan is overflowing ഇപ്പോൾ right now കരകവിഞ്ഞൊഴുകുന്ന what is overflowing സകല പ്രശ്നങ്ങളെയും all the problems യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ശാസിക്കുന്നു rebuke in the name of the Lord Jesus Christ മേലുള്ളതിലൊഴുകുന്ന നിൽക്കട്ടെ and the flow of the water from the top stop നിൽക്കട്ടെ let the water flow stop മേലുള്ളതിലൊഴുകുന്ന നിൽക്കട്ടെ let the flow of water stop from the താഴോട്ട് പോട്ടെ let it go down ഈ വാക്കുകൾ താഴോട്ട് പോട്ടെ let it flow down ഞങ്ങടമ്പിൽ before us ഏതു വിധേനയും at any rate വാടി തെളിയട്ടെ way be open ഓറമാനാജാല മാരാധനമാജർമ അത് ചെങ്കടലിൽ പോലുള്ള പ്രശ്നമായാലും maybe it is an issue like ഓറമാനാജാല പ്രശ്നമായാലും maybe it's a problem like Jordan in the name of Jesus വാടികൾ തെളിയട്ടെ let the ways be open വാടികൾ തെളിയട്ടെ ways be open വാഗ്ദത്തം promises കൈവശമാക്കുന്നതൊക്കെണ്ണം in order to gain inherit നമ്മുടെ വാഗ്ദത്തങ്ങൾ all our promises not one should go in vain ദൈവത്തിന്റെ വഴി ways of God തെളിയട്ടെ let it be opened praise God
ദൈവത്തിന്റെ വഴികൾ തെളിഞ്ഞാൽ if the ways of god are clear and brought to light നിങ്ങൾക്ക് വിഷയം കിട്ടും you will get inherit the promises praise the lord അപ്പോൾ കാല് വഴുതാതെ അക്കരെ കടക്കും and you will cross that you are not slipping your feet praise the lord മാത്രമല്ല not only that അത് രാത്രിയായാലും maybe it is night പകലായാലും maybe it is day ഇസ്രായേലിന്റെ പരിപാലകൻ the protector of israel മയങ്ങില്ല does not sleep ഉറങ്ങില്ല does not slumber hallelujah ഏത് സമയത്തും at any time ഒരുപോലെ likewise ഈ പ്രവൃത്തി വ്യാപരിക്കട്ടെ this work be manifested നമ്മുടെ പ്രശ്നങ്ങളിലേ upon our problems വ്യാപരിക്കട്ടെ let it manifest hallelujah hallelujah ആ ദൈവമാണിന്റെ പരിപാലകൻ that god is maintaining you 21 4 5 verses 4 and 5 of psalm 121 ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ the lord is thy keeper the lord is thy shade upon the right hand പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ബാധിക്കയില്ല the sun shall not strike you by day nor the moon by night ബാധ എന്ന് പറയുമ്പോൾ when it is said the പോകാൻ വലിയ വലിയ പ്രയാസമാണ് it is very difficult to go ദൈവത്തിന് സ്തോത്രം 12 വർഷമായിട്ട് for 12 years ഒരു സഹോദരിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് and it has entered the life of a woman കഥ പറയുമ്പോൾ when jesus says യാ ബാധ and that ഒഴിഞ്ഞ നീ സ്വസ്ഥയായിരിക്കുക and be at peace അങ്ങനെയാണെങ്കിൽ if that be so കഴിഞ്ഞാളുകളായിട്ട് and for long time അനേകനാളുകളായിട്ട് for long years നിന്നെയും ബാധിച്ചിരിക്കുന്ന ബാധ all the plagues that is inflicted upon you it should go പകൽ സൂര്യനോ രാത്രിയോ നിന്നെ ബാധിക്കില്ല the sun nor the moon shall strike you by day or night നമ്മളെ നിയന്ത്രിക്കുന്നത് but what controls us സൂര്യനിലുള്ള ശക്തികളല്ല not the powers in sun ചന്ദ്രനിലുള്ള ശക്തികളല്ല not the powers in moon ദൈവത്തിന്റെ ശക്തിയാണ് it's a power of god amen hallelujah ഇന്ന് ഈ സയൻസ് പഠിച്ചവർക്കൊരു കാര്യം അറിയാം and those who studied the science of no സൂര്യൻ എന്ന് പറയുന്നത് sun എന്ന് പറയുന്നത് sun means ഒരു കൂട്ടം വായു ഗ്യാസിന്റെ ഗോളമാണ് it is a globe of all gases mixed together helium hydrogen ഗോളമാണ് and helium hydrogen globe it is അതിനെ എത്ര പറഞ്ഞാലും മനുഷ്യൻ മനസ്സിലാവുന്ന വിധത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഗോളമായിട്ട് സൂര്യനെ സയൻസ് കണ്ടുപിടിച്ചു and science has studied the sun as a globe that is burning all the time with helium and hydrogen chandran ennu parayunnathu and moon means bhoomiye pole mattoru kolamaanu and it is like earth a globe idine aaradhikka ennu parayunnathu and worshiping that it means degacham mandatharamaanu it is a foolish thing ellarkkum ariya everyone knows ennal but adinte pinnil pravarthikkunna chila shaktikalundu certain powers are there that is working behind it suryante karavil suryane aaradhikkumbol shaktipiduna ബലപ്പെടുന്ന ശക്തികൾ വേറെ അതിന്റെ പിറകിലുണ്ട് and behind that a certain powers are there that is growing when you are worshiping in the care of sun ഒരു കല്ലെടുത്ത് വെച്ച് ആരാധിക്കാൻ തുടങ്ങിയാൽ if you keep a stone and start worshiping impartation നടക്കും impartation will take place ആ കല്ലിന്റെ ശക്തി കൂടും and the power of that stone will increase ആരാധിക്കുന്നവരും ആ കല്ലിന്റെ ശക്തി കൂടി കൂടി വരും and much more you worship and the power of the stone will increase കല്ലിനല്ല ശക്തി കൂടുന്നത് not the stone gets power കല്ലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പിശാചുണ്ട് and there is a satan that works behind that stone ആ പിശാചാണ് ശക്തി കൂടുന്നത് and that satan gets the power ഇന്ന് ലോകത്തിൽ in this world സൂര്യനെ ആരാധിക്കുന്നവർ those who worshiping sun ചന്ദ്രനെ ആരാധിക്കുന്നവർ those who worshiping moon നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ those who worshiping stars അവർ ആരാധിക്കുന്ന അനുസരിച്ച് according to the way they worship എല്ലാം ശക്തിയുണ്ട് and it is god power എന്നാൽ നമ്മുടെ ദൈവം അതല്ല but our god is different അതിനപ്പുറത്തേക്ക് beyond that വ്യാപരിച്ചു കിടക്കുന്നവനാണ് and he manifested much beyond അവൻ സൂര്യനെ സൃഷ്ടിച്ചാണ് he created the sun ചന്ദ്രനെ സൃഷ്ടിച്ചാണ് he created the moon നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചാണ് he created the stars അതുകൊണ്ട് തന്നെ like because അതിന്മേൽ വ്യാപരിക്കുന്ന what is manifesting there സകല ശക്തിന്മേലും upon all the powers അവൻ അധികാരമുണ്ട് he's got authority ദൈവത്തിന് സ്തോത്രം hallelujah സൂര്യൻ ഗ്യാസ് ആണെങ്കിലും even if the sun is full of gases ചന്ദ്രൻ ഭൂമിയെ പോലെ ഗ്രഹമാണെങ്കിലും and even if it is like a planet that is വ്യാപരിക്കുന്ന ശക്തികൾ and the powers that is manifesting മനുഷ്യനെ സ്വാധീനിക്കുന്നു influence men അതുകൊണ്ട് so because of that ചരിത്ര സംബന്ധിച്ചോളം as far as certain people are concerned hallelujah ആ ശക്തി that power influence will influence വായിക്കാം ആ പുസ്തകം
Book of Deuteronomy. Avartham 4th adhyayam. Chapter 4. 2nd vaakyam. Verse 2 onwards. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. പന്ത്രണ്ട് വായിച്ച് വേഴ്സ് 12 ലെറ്റ്സ് റീഡ്. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ശബ്ദം കേട്ടതല്ലാതെ രൂപം ഒന്നും കണ്ടില്ല. You heard the sound of the words but saw no form. യഹോവ അരുളി ചെയ്തിട്ടും രൂപം ഒന്നും കണ്ടില്ല. Though the Lord spoke, you did not see any form. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തന്റെ നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പലകയിൽ എഴുതുകയും ചെയ്തു. 2 കൽപ്പലകയിൽ ഈ 10 കൽപ്പനകൾ എഴുതി. And all the 10 commandments he wrote on 2 tablets of stone. രൂപമൊന്നും കണ്ടില്ല, പക്ഷേ ദൈവത്തിന്റെ കൽപ്പനകൾ. But the commandments of God. അത് അറിയിച്ച ദൈവമുണ്ട്. The Lord who declared it is there. ദൈവത്തിന്റെ സ്വന്തമാണ് ദാവീദ് പറഞ്ഞത്. That's why David said. ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞു. Lord said once. ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടു. I heard twice. ദൈവത്തിന്റെ സ്വന്തം വായിച്ചേ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങളെ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്ത് എന്നോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിക്കണം. അടുത്തത്, you have to teach the statutes and judgments of the Lord. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊൾവിൻ, യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ രൂപമൊന്നും കണ്ടില്ല. You saw no form when the Lord spoke to you at Horeb. നമ്മുടെ ദൈവത്തിനെ മറ്റുള്ളവർ കാണുന്നത് കാണണം, മറ്റുള്ള ദൈവങ്ങളെ പോലെ രൂപമില്ല. And for our God, he does not have any form like the gods of other people. But അവൻ നിത്യനായ ദൈവമായി. And eternal God he is. സ്വർഗ്ഗത്തിൽ തന്നെ സിംഹാസനം. And the throne in heaven. സ്ഥാപിച്ചിരിക്കുന്നു. He has established it. അവൻ പ്രവർത്തിക്കുന്നു. He works. അവൻ കൈ ഉയർത്തിയാൽ, if he lifts his hand, ശത്രുക്കൾ ചിതറിപ്പോകും. Enemy will scatter. യേശുവിന്റെ നാമത്തിൽ, the name of Jesus, ഇന്ന് പകൽക്കാലം, today, നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളുടെ മേൽ, upon the enemy that is standing against you, കൈ ഉയർത്തട്ടെ. Let him lift his hand. യഹോവ എഴുന്നേൽക്കുന്നു. Lord rises. ശത്രുക്കൾ ചിതറിപ്പോകും. Enemy scatters. ഉറമാല ജലപരാഗരാധന രൂപമൊന്നും കണ്ടില്ലെങ്കിലും യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ, അറിയിച്ച വചനങ്ങൾ പറയുമ്പോൾ, അറിയപ്പെട്ട വചനങ്ങൾ പറയുമ്പോൾ അതിനകത്തൂടെ വ്യാപരിക്കുന്നു. ആദ്യ വചനം ഉണ്ടായിരുന്ന വചനം ദൈവമായിരുന്നു. ആ വചനം നമ്മളോട് പാർത്തു. ആ വചനത്തിന്റെ ശക്തി ഇന്ന് നാളെയും മറ്റന്നാളും തീരുന്ന ശക്തിയല്ല, അത് നിത്യ നിലനിൽക്കുന്ന ശക്തിയായിരിക്കാൻ സ്തോത്രം. Hallelujah. Even if you're not seeing any form for our God, but the Lord is there, he will manifest, and that will be a powerful existence of God. രൂപമൊന്നും കണ്ടില്ലെങ്കിലും, even if no form is seen, വചനത്തിന്റെ ശക്തി, the power of the word, വ്യാപരിക്കട്ടെ. Let it manifest. ഇന്ന് തന്നെ, today itself, നമ്മുടെ വിഷയങ്ങളിൽ, upon our problems, വ്യാപരിക്കട്ടെ. Let it manifest. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, the power of the word of God. അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്നു. He sent his word and healed. ദൈവത്തിന്റെ വചനം, the word of God, പാറകളെ തകർക്കുന്നു. Breaks the stones. മനത്തിലെ തോൽപ്പിക്കുന്നു. And strips the woods. നടക്കുന്നു. Strips the body. മാൻമേകളെ പ്രസവിക്കുമാറാക്കുന്നു. And the deer are made to bear, give birth. That voice. ദൈവത്തിന്റെ ശബ്ദം. And voice of God. ഇന്ന് പകൽക്കാലം മുഴങ്ങട്ടെ. Let it manifest. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, when the voice of God is reverberating, ദൈവവചനം പറയുമ്പോൾ, the word of God is spoken, സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? You know what happens? 19th അധ്യായം ആവത്തെ അപ്പോസ്തല പ്രവൃത്തികൾ. Book of Acts, chapter 19. പൗലോസിന്റെ കയ്യാൽ അസാധാരണ പ്രവൃത്തികൾ. Verse 11, 19. അപ്പോസ്തല പ്രവൃത്തികൾ 19th അധ്യായം അതിന്റെ 11-11 വാക്യം വായിച്ചു. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ അസാധാരണയായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ, ദൈവത്തിന്റെ ദൈവം പൗലോസിന്റെ കയ്യാൽ
അസാധാരണ വീര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുകയാൽ. Now God worked unusual miracles by the hand of Paul. എപ്പോഴാണ്? When was that? 8th വാക്യം വായിച്ചേ. Was 8, let's read. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. പൗലോസ് പ്രസംഗിച്ചപ്പോൾ, when Paul preached, ദൈവം അസാധാരണ പ്രവൃത്തികളെ ചെയ്തു. God did unusual miracles. പൗലോസിൽ പുറപ്പെട്ട ദൈവവചനം, and the word that was manifested through Paul, ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്യിച്ചു. And the works of God was manifested through that is not ordinary work, asadhana pravartigal, unusual miracles. Anganeyanal innu pagalkalam, if that be so today, naam kelkuna vachanam, the word that we hear, devathina vachanam, the word of God, chila asadhana pravartigale kondu varatte, let it bring certain unusual miracles. Yeshuvinte naamathil roomanaagathamaya, hallelujah, aalamaya duradala daradala asadharanamaya kaaryangal, asadharana kaaryangal ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. Hallelujah, let it happen, the unusual miracles, let it happen in our life right now. അസാധാരണമായ പ്രവൃത്തി ദൈവപ്രവൃത്തി കൊണ്ടിരിക്കുമ്പോൾ, when the unusual miracles are brought, 28th അധ്യായം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 28, first അപ്പോസ്തല പ്രവൃത്തി 28th അധ്യായം, chapter 28 book of Acts, and 1-ാം വാക്യം 2-ാം വാക്യം, verses 1 and 2, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബെർബറന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച്, വീണ്ടും പറയുന്നു, അവിടുത്തെ ബെർബറന്മാർ അസാധാരണ ദയ കാണിച്ചു. And they saw that they showed us unusual kindness. കപ്പലിനകത്തായാലും, even if you inside the ship, മെലിത്ത ദ്വീപിലായാലും, even if you in the island of Malta, ദൈവാനുഗ്രഹമെങ്കിൽ, if God is in your favor, അസാധാരണമായ പ്രവൃത്തികൾ, unusual works, അസാധാരണമായ ദയ, unusual kindness, it will manifest. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, ജീവിതങ്ങളിൽമേൽ കുടുംബങ്ങളിൽമേൽ അസാധാരണമായ പ്രവൃത്തികൾ വ്യാപരിക്കട്ടെ. And upon individuals, upon families, let the unusual kindness manifest today. ഇന്ന് ഉറമാല ദലബല ദലബല ദൈവത്തിന്റെ വചനത്താൽ, അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനത്താൽ, മാൻപേടകളെ പ്രസവിക്കാനാക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ, പർവ്വതങ്ങളെ തകർക്കുന്ന ചുറ്റീകരിക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ, അസാധാരണമായ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഭവനങ്ങളിലും നടക്കട്ടെ. Hallelujah, today let the unusual miracles take place by the power of the word of God that manifested and that is still manifesting, that will travel so fast and that will even strip the woods and that will even give birth to the deer. Likewise, let the unusual miracles happen in your life. കാരണം, you should see, യഹോവയുടെ പക്ഷത്തുണ്ട്, God is on my side, ദൈവന്റെ കൂടെയുണ്ട്, God is with me. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe that? ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്, and that God is with you, നിന്റെ ഭവനത്തിൽ നിന്റെ കൂടെയുണ്ടെന്ന്, in your house it is, he is with you, എല്ലാ കാര്യങ്ങളും നിന്റെ കൂടെയുണ്ടെന്ന്, and God is with you all the time. ശത്രുവിന്റെ പല്ലിന്, and to the teeth of the enemy, അതുകൊണ്ട് നിന്നെ ഇരയായി നിന്റെ പ്രിയപ്പെട്ടവരെ ഇരയായി കൊടുക്കില്ല. And you and your dear ones will not be given to the teeth of the enemy. രണ്ടാം വാക്യം വായിച്ചേ. രണ്ടാം വാക്യം 28:2, അവിടുത്തെ ബെർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ പൗലോസ് വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ അണലി അവനെ കൈക്ക് പറ്റി. Acts chapter 28 verse 2 onwards, when Paul was gathered a bundle of sticks, at that time a viper was clinging onto his hand. സാധാരണഗതിയിൽ, ordinarily, ഈ അണലി കടിച്ചാൽ, if the viper is biting, വീർക്കണം, you should swell, ചത്തു വീഴണം, you'll fall down. അടുത്ത വായിച്ചേ. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബെർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല, ദോഷം ഒന്നും പറ്റിയില്ല, no harm he suffered. ഇന്ന് പകൽക്കാലം നിനക്ക് ദോഷം പറ്റാതെ കണ്ട് സൂക്ഷിക്കുന്ന ദൈവം, and God who keeps you safe, that you are not having any harm. അസാധാരണമായ ദയ കാണിക്കുക മാത്രമല്ല, not only unusual kindness will be shown, അസാധാരണമായി നിന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. Unusual miracles will be happening. ദൈവം നിന്നിൽ പ്രവർത്തിക്കട്ടെ. Let that God work in you. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കട്ടെ. Let the word of God manifest. ഓഗമാദരമാരദലദലദലദലദല മെല്ലിതാ ദൈവത്തിന്റെ അസാധാരണമായ ദയ
ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ ഓരോ ഭവനങ്ങളിലും പ്രവർത്തിക്കട്ടെ. Hallelujah. The unusual kindness that manifested in the island of Malta by God, let it manifest in you and in your families. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ രൂപങ്ങൾ രൂപങ്ങളൊന്നും കണ്ടില്ല. And no form was seen. പക്ഷേ ഒരു കാര്യം അതുകൊണ്ട് So because of that. യാതൊരുത്തിൻ്റെയും യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വർഷത്വം പ്രവർത്തിക്കരുത്. ആവർത്തനാല് 19 Book of Deuteronomy chapter 4 verse 19. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിൻ കീഴെങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ടു കൊടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സർവ്വജാതികൾക്കും പങ്കിട്ടു കൊടുത്തിരിക്കുമ്പോൾ അതിൽ കൂടെ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ നിന്നെ വ്യാപരിക്കാനിടയാകരുത്. നീ അവയാൽ വശീകരിക്കപ്പെടരുത്. നീ മോഹിക്കപ്പെടരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവനാമം ആത്മപ്പെടുത്താൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂര്യൻ്റെ ശക്തികളും ചന്ദ്രൻ്റെ ശക്തികളും ആമീൻ നക്ഷത്രങ്ങളുടെ ശക്തികളും ദൈവജനത്തെ ബാധിക്കാൻ പാടില്ല. യു ഷുഡ് നോട്ട് ബി എൻട്രസ്റ്റഡ് ബൈ ദ പവേഴ്സ് ഓഫ് ദ സൺ ആൻഡ് ദ മൂൺ, ബിക്കോസ് ഇൻ ദ സ്ക്രിപ്ചർ വി റീഡ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ഗിവൻ ആൻഡ് ഡിവൈഡഡ് ടു ഓൾ ദി ഹോൾ പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. 121 Verse 7 of Psalm 121. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. The Lord shall preserve you from all evil. He shall preserve your soul. ദൈവം സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ നക്ഷത്രങ്ങളെ പോലെ തങ്ങളെ സേവിക്കുന്നവരെ വിടുവിക്കും. And the Lord will deliver all these his people. ഇതിന്റെ സകല സ്വാധീനത്തിൽ നിന്നും from the influence of all these enne ninne avan vidikkum mathramalla not only he will deliver you from all these nammukku lebichikkunna vaagdathangal the promises that we are receiving ellam nishpalamagade and nothing is going in vain ondum nishpalamagade not one will go vain ellam praapikkan that you get everyone sahaayikkunna god who helps daasiyude kanna the eyes of the maids yajamanathinte mothekkum upon the mistress daasante kanna and the eyes of the yajamanante kayilekkum upon his master enna pole likewise innu deivam kripa cheyuvolam and today till god shows grace let's look upon kripa cheyatte let him go give the grace cheyatte let him do the kindness yeshuvinte naamathil aa shakti ninde janathe viduvikkanam vyaparikkatte and let it manifest that it gives you a deliverance ആ സമയത്താണ് at that time ഈ സകലം എന്നോടും പ്രാപിച്ചത് and all these things were achieved എന്റെ ദൈവത്തിനാണല്ലോ എന്ന് മനസ്സിലാകുന്നു. You understand I got it all these from my God ആദ്യമായി വർദ്ധിച്ചത് and what manifested for that ആലയത്തിലാണ് and you are dwelling in the temple ദൈവത്തിന്റെ ആലയത്തിൽ inside the house of God ദൈവത്തിന്റെ സന്നിധാനത്തിൽ in the presence of God ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ when I am worshiping God 22:4 verse 4 of Psalm 122 അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടേക്ക് ഗോത്രങ്ങൾ and to that place tribes israelile gothangal thanne and the tribes of the lord 12 gothangal undu all 12 tribes are there ee 12 all 12 angmari mari devathane chellum one after another they will go to the presence of god why what for hallelujah israeline sakshyathinayi for the testimony of israel chelathu praapikkuva in order to get something naan devathane anishichu I sought the lord devane sahaayichu god help me naan devathe aaradhichu I worship god devane sahaayichu god help me naan devathe sevichu I served my god devane sevichu God help me ഇതിന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും all the 12 tribes of Israel ആലയത്തിൽ ചെന്ന ഭരമായി and because they went to the house of God സാക്ഷ്യം പറയുമെങ്കിൽ if they give the testimony ദൈവത്തിന്റെ വന്നിരിക്കുന്ന and today you are coming in the presence of God ദൈവത്തിന്റെ പൈതലേ child of God നിന്നെ കൊണ്ട് തന്നെ with you itself നിന്നെ സാക്ഷ്യം പറയിപ്പിക്കും you will be made to give a testimony മകരദല വരദല 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 ഉരമല ജനമല ദനമര സാക്ഷ്യം പറയിപ്പിക്കും സാക്ഷ്യം പറയിപ്പിക്കും സാക്ഷ്യം പറയും 12 ഗോത്രങ്ങളും സാക്ഷ്യത്തിനായി കയറി ചെന്ന പോലെ ദൈവസന്നിധിയിൽ കടന്നിരുന്ന് നീ സാക്ഷ്യം പ്രാപിക്കും. Hallelujah. Like the 12 tribes went ahead to the house of God and they were given a testimony. They could give a testimony. Likewise, you also come down here in order to worship the Lord. You also will be made to say a testimony. കാരണം എന്തറിയോ? You know why? സംഗീതം 53:13. Psalm 53:13.
Psalm 59 verse 13. കോപത്തോടെ അവരെ സംഹരിക്കണമേ, അവർ ഇല്ലാതെയാകും വണ്ണം അവരെ സംഹരിച്ച് കളയണമേ. ദൈവം യാക്കോബിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ. ദൈവം യാക്കോബിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയട്ടെ. Let them know that the rules, God rules in Jacob to the ends of the earth. 93:1-2 സങ്കീർത്തനം. Psalm 93 verses 1 and 2. ദൈവം വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. The Lord reigns, he is clothed with majesty, the Lord is clothed, he has girded himself with strength. Surely the world is established so that it cannot be moved. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു, നീ അനാദിയായുള്ളവൻ തന്നെ. ഇന്ന് യഹോവ വാഴുന്നു. And truly the Lord reigns. Avan mahima dharichirikkunu. And he is clothed in belam dharichirikkunu. With God's strength. Arakkettirikkunu. And on his waist. Sagalathayum urachu nilkkumaarakkuna. Everything is established. Deiva kripa. Grace of God. Ninnil vyaparikkunu. That is manifested in you. In me it is manifested. Nammude vishayangal vyaparikkunu. Upon our issues. Ellathinumeyum Yehova vaazhunnu. Upon everything God reigns. Let him reign. Deivam vaazhatte. Let God reign. Yehova vaazhatte. Let the Lord reign. Kobathode sammarikkunna deiva kripa vyaparikkunu. Let the grace of God manifest that Jacob in wrath he consumes the enemy. Hallelujah. Jacobine koravugal undu. And Jacob has got shortcomings. Still God reigns. Devu Jacobil vaazhunnu. And in Jacob he reigns. Today. Vaazhunna devam. God who reigns. Thande shakti aichu. Sending his power. Nammale vidippikkatte. Let him deliver. Praise the Lord. Hallelujah. Hallelujah. Nammal kaanunnekkal upriyayi. Much beyond that we see. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ശക്തിയുണ്ട്. പിശാചിന്റെ പ്രവൃത്തിക്ക് ശക്തിയുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അതിജീവിക്കുന്ന പൈശാചികമായ കെട്ടുപാടുകൾ എവിടെയൊക്കെ ഉണ്ടോ എല്ലാം ദൈവശക്തി വ്യാപരിച്ചിട്ട് പിശാചിന്റെ ശക്തികളെ അസ്തമിക്കട്ടെ. Quench. Praise the Lord. ഈ പൈശാചിക ശക്തികൾ the powers of darkness ആരാധിക്കുമ്പോൾ വർദ്ധിക്കുന്നു ഞാൻ പറഞ്ഞത്. And I said when you worship it increases. എഴയന്തുക്കളെ ആരാധിച്ചാലും and even if you worshiping the reptiles, even if you worship the stones, worship the wood, മലയെ ആരാധിച്ചാലും if you worship the mountain, എല്ലാം ശക്തി ഭരിക്കാൻ തുടങ്ങും. And there all the power will manifest. നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. If you look you can find. നമ്മുടെ നാട്ടിൽ in our land അനുഭവമുള്ള കാര്യമാണ്. It's an experience. ചിലര് വടിയെടുത്തുകൊണ്ട് ചെന്നാൽ പാമ്പ് കൊന്നേ അടങ്ങാത്തുള്ളൂ. Certain people they will take a stick, they will come back only after killing the snake. ഒരു ഭയവുമില്ല. They are not afraid at all. നമുക്ക് കാണാൻ സാധിക്കും അവരുടെ മുമ്പിൽ സകല പാമ്പും കീടങ്ങും. And before them all the reptiles will subdue. എന്ന് പറഞ്ഞാൽ ഇവരുടെ മാനസികാവസ്ഥ their mental strata പാമ്പിനെ അറിയാം. It is not the way that Satan will work. നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ and situation of our mind പിശാചിനെ മനസ്സിലാവും. And Satan will understand. ഞാൻ അതുകൊണ്ടാണ് യോർദാന്റെ വക്കത്ത് കാലെടുത്ത് വെച്ചപ്പോ. That's why when the feet of the priest were touching the brim of the water at Jordan. മേലുള്ളതിനെ എടുക്കുന്നു. And the flow of water from top stopped. നിന്റെ കാല് your feet യാത്രയിൽ മുമ്പോട്ട് പോകുന്ന കാല് and the feet that is traveling forward പുരോഗമനത്തിലേക്കും പുരോഗമനത്തിലേക്ക് to prosperity to prosperity when it is going up. ആമേൻ. പുറകോട്ട് ഓടിക്കാൻ in order to make it go back ശത്രു സംഭിക്കാൻ enemy is trying നിന്നെ പുറകോട്ട് ഓടിക്കാൻ in order to make you flee back ശത്രു സംഭിക്കുമ്പോൾ when enemy is trying ദൈവത്തിന്റെ പ്രാണപ്രവാഹം and by the word of God മുമ്പോട്ട് പോകേ you keep your feet forward ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. You can see how God is working. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ in the name of Jesus ഞങ്ങളുടെ കാലുകൾ our feet മുന്നോട്ട് വെക്കുകയാണ്. We are keeping in front മുന്നോട്ട് വെക്കുകയാണ്. We are traveling forward മുന്നോട്ട് വെക്കുകയാണ്. We are keeping in front മുന്നോട്ട് വെക്കുകയാണ്. We are keeping in front ഇപ്പോൾ തന്നെ right one ഇപ്പോൾ തന്നെ right now ഇപ്പോൾ തന്നെ right now വെള്ളം വറ്റട്ടെ. Let the water dry up വറ്റട്ടെ. Let the water dry up യേശുവിന്റെ നാമത്തിൽ in the name of Jesus യേശുവിന്റെ നാമത്തിൽ in the name of Jesus സകല വെള്ളവും all waters വറ്റി it dry up മുമ്പിൽ in front വഴി തെളിയട്ടെ. Let the way be open. Let the way be open. ഉറമാല താലാ ബാരാ ദബരാ ദബരാ ദബരാ
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന വഴികൾ കമൗട്ട്, വെളിയിൽ വരട്ടെ, വെളിയിൽ വരട്ടെ, വെളിയിൽ വരട്ടെ, വെളിയിൽ വരട്ടെ. കഴിഞ്ഞ നാളുകളായി മറഞ്ഞു കിടക്കുന്ന ഓരോ വഴികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിയിൽ വരട്ടെ. അമ്പല ജോർദാൻ നദിയിലായാലും സമുദ്രത്തിലായാലും മറഞ്ഞു കിടക്കുന്ന വഴികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഇപ്പോൾ വെളിയിൽ വരട്ടെ, വെളിയിൽ വരട്ടെ, വെളിയിൽ വരട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഓൾ ദി വേസ് ദാറ്റ് ഹാസ് ബീൻ ഹിഡൻ ഇൻ ഫ്രണ്ട് ഓഫ് us ടുഡേ ഇൻ ദി നെയിം ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് വിൽ കം ഔട്ട്. ആൻഡ് ടുഡേ ദി വേ ദാറ്റ് ഈസ് ഹിഡൻ ഇൻ ജോർദൻ ഓൾസോ ലെറ്റ് ദി വാട്ടർ ഡ്രൈ അപ്പ് ആൻഡ് ദി വേ ബി ഓപ്പൺ ഫോർ യു. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വിത്ത് ദീസ് വേർഡ്സ് ലെറ്റ് ദി ലോർഡ് ഹെൽപ് യു. ആമേൻ. ഇന്ന് അതിഥികളായിട്ട് വന്നിട്ടുള്ള ഒരു പേര് അവസാനം വായിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് today the names of the guests who have come down here will also be called out later and we'll pray for them. മയങ്ങാതെ ഉറങ്ങാത്തപ്പോൾ ദൈവത്തിന്റെ കൃപാനുഗ്രഹമുണ്ടാകട്ടെ. And let you also be experience the grace of God where the Lord does not sleep or slumber. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. Let the Lord help each one of us. ബൗചാൻ ഞാൻ ക്ഷണിക്കുന്നു. I invite ബൗചാൻ. പ്രിയസ് എഴുതി തന്ന സാക്ഷ്യങ്ങൾ വായിക്കുകയാണ്. ലാലി വത്സൻ, മരട് ഹൗസ് സെർച്ച്. പ്രൈസ് ദി ലോർഡ്. ഈ മാർച്ച് 31 തീയതി 40 വർഷത്തെ എൻ്റെ ഗവൺമെൻറ് സർവീസ് ദൈവകൃപയാൽ വിജയകരമായി പൂർത്തീകരിച്ച് റിട്ടയറാകുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ദൈവകൃപയാൽ മാത്രമാണ് 1981 എനിക്ക് ഇന്ത്യൻ നേവിയിൽ ഒരു സ്റ്റെനോഗ്രാഫറായി ജോലി ലഭിച്ചത്. അന്ന് മുതൽ ജോലിയിലുള്ള എല്ലാ ചലഞ്ചസും ഏറ്റെടുക്കുവാനും പഠിക്കുവാനും വളരുവാനും പിതാവായ ദൈവം എന്നെ സഹായിച്ചു. തക്ക സമയത്തെല്ലാം പ്രൊമോഷൻസ് കിട്ടുവാനും ഇടയായി. ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ കൂടി പരിപാലിച്ചതുപോലെ വിവിധ മേഖലകളിൽ ദൈവം എന്നെ നടത്തി. പലപ്പോഴും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഓരോ ആഴ്ചയിലുമുള്ള വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും എന്നെ ദൈവം ബലപ്പെടുത്തി പോന്നു. 2013 വേറൊരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ വരികയുണ്ടായി. അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് സൺഡേ വചന ശുശ്രൂഷയിൽ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ആരോ ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കിട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് ക്യാൻസലാകുന്നു എന്ന് പറഞ്ഞു. ദൈവം എന്നോടാണ് സംസാരിച്ചതെന്ന് വിചാരിച്ച് ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ക്യാൻസലാകുകയും ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒക്ടോബർ 2019 വീണ്ടും ഒരു ട്രാൻസ്ഫർ വന്നു. അന്ന് സൺഡേ ശുശ്രൂഷയിൽ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, നീ ചെല്ലുന്നിടത്ത് നിനക്ക് മുന്നമേ ദൈവം ഒരാളെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റെടുത്ത് അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടെ ദൈവം എനിക്ക് വേണ്ടി ഒരു ജൂനിയർ സ്റ്റെനോയെ കൂടി അറ്റാച്ച് ചെയ്തു തന്നു. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അർഹതയില്ലാത്ത സ്ഥാനത്തെല്ലാം ദൈവം എന്നെ ഇരുത്തി. അടിയനെയും കുടുംബത്തെയും ഇത്രത്തോളം സ്നേഹിച്ച് വഴി നടത്തുന്ന ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ഇനിയുള്ള ദൈവഹിതം ചെയ്ത് ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. കുടുംബമായി ദൈവകൃപയിലായിത്തീരാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഇത്രത്തോളം എന്നെ പ്രാർത്ഥനയിൽ താങ്ങിയ കർത്താവിൻ്റെ ദാസനോടും മറ്റു കർത്തൃദാസന്മാരോടും ദൈവമക്കളോടും ദൈവസഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായിട്ട് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഇവിടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. അടുത്തതായിട്ട് വിവേക് ചെറിയാൻ, മാമല ഹൗസ് ചർച്ച്, തിരുവാങ്കുളം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ ചെന്നൈയിലാണ്. കർത്താവായി യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ പ്രസ്താവിക്കട്ടെ. ഒരു US ബേസ്ഡ് പ്രോഡക്റ്റ് കമ്പനിയിൽ ഞാൻ സീനിയർ സൊല്യൂഷൻ ആർക്കിടെക്റ്റായി വർക്ക് ചെയ്യുകയായിരുന്നു. കോവിഡ് മൂലം June 2020 ലേ ഓഫ് വന്നു. കോവിഡ് ലോക്ക്ഡൗൺ പീരീഡ് മുഴുവൻ ദൈവം ഒന്നിനും കുറവില്ലാതെ നടത്തത്തക്കവണ്ണം സമ്പാദ്യങ്ങൾ തന്നു. 2021 January February പലയിടത്തു നിന്നും എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് വന്നു.
നന്നായി ഇൻ്റർവ്യൂ ചെയ്തു, പക്ഷേ ഓഫർ ലെറ്റർ ഒന്നും ലഭിച്ചില്ല. മാർച്ച് 2021 ഒരു മിറക്കിൾ സംഭവിച്ചു. ഒരു യു എസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു, മോക്സ്ട്ര എന്ന കമ്പനി. 3 റൗണ്ട് ടെക്നിക്കൽ ആൻഡ് ലീഡർഷിപ്പ് ലെവൽ ഇൻ്റർവ്യൂകൾ നടന്നു. 1 റൗണ്ട് എച്ച് ആർ ഇൻ്റർവ്യൂ നന്നായി ചെയ്യുവാനുള്ള ജ്ഞാനം ദൈവം തന്നു. ദൈവകൃപയാൽ കഴിഞ്ഞ ദിവസം ലീഡ് സൊല്യൂഷൻ ആർക്കിടെക്റ്റായി മോക്സ്ട്രയിൽ ജോലി ലഭിച്ചു. നഷ്ടപ്പെട്ട ജോലി, നഷ്ടപ്പെട്ട സ്ഥാനത്ത് നല്ലൊരു ജോലി നൽകി കൊടുത്ത ദൗർത്ത കരമുയർത്തി സ്തോത്രം ചെയ്യാം. എന്നെ ലേ ഓഫ് ചെയ്ത കമ്പനി തന്നതിലും വളരെയധികം സാലറി ലഭിക്കത്തക്കവണ്ണം ഇടയാക്കിയത് വലിയ അത്ഭുതം തന്നെ. ദൈവത്തിൻ്റെ അത്ഭുത കരുതലിന് ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുന്നു. പ്രാർത്ഥിച്ച അബേ പാസ്റ്ററിനും മറ്റ് കർത്തൃദാസന്മാർക്കും സഭയ്ക്കും നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സാക്ഷ്യത്തിനായിട്ട് ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. സാക്ഷ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പ്രൈസ് ഗോഡ്. അടുത്തായി ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുമ്പോൾ സ്തോത്ര കാഴ്ചകൾ, വഴിപാടുകൾ, ദശാംശങ്ങൾ അർപ്പിക്കാനുള്ള സമയമാണ്. അതിനുശേഷം അതിഥികൾക്കുള്ള വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനൻ ശക്തിയെ പുതുക്കിടും. എൻ്റെ കാലുകളിടറുകില്ല, എന്നെ കാക്കുന്നു മയങ്ങുന്നില്ല. എന്റെ കാലുകളിടറുകില്ല, എന്നെ കാക്കുന്നു മയങ്ങുന്നില്ല. ഇസ്രയേലിൻ പരിപാലകൻ മയങ്ങുന്നില്ല, അവരുറങ്ങുന്നില്ല. ഇസ്രയേലിൻ പരിപാലകൻ മയങ്ങുന്നില്ല, അവരുറങ്ങുന്നില്ല. യഹോവ എൻ്റെ പരിപാലകൻ, വലത്തുഭാഗത്തെനിക്കു തണൽ. യഹോവ എൻ്റെ പരിപാലകൻ, വലത്തുഭാഗത്തെനിക്കു തണൽ. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവന് ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവന് ശക്തിയെ പുതുക്കിടും. സൂര്യൻ പകൽ എന്നെ ബാധിക്കില്ല, ചന്ദ്രൻ രാത്രി എന്നെ ബാധിക്കില്ല. സൂര്യൻ പകൽ എന്നെ ബാധിക്കില്ല, ചന്ദ്രൻ രാത്രി എന്നെ ബാധിക്കില്ല. ദോഷമൊന്നും തട്ടാതെ യഹോവ എന്നെ പരിപാലിക്കും. ദോഷമൊന്നും തട്ടാതെ യഹോവ എന്നെ പരിപാലിക്കും. ഗമനവും എൻ്റെ ആഗമനവും യഹോവ എന്നും പരിപാലിക്കും. ഗമനവും എൻ്റെ ആഗമനവും യഹോവ എന്നും പരിപാലിക്കും. യഹോവയെ ഞാൻ കാത്തിരിക്കും,
അവന് ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവന് ശക്തിയെ പുതുക്കിടും. കഴുകരെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. കഴുകരെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. തിരിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. തിരിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനെ ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനെ ശക്തിയെ പുതുക്കിടും. അർപ്പിക്കപ്പെട്ട സ്തോത്രകാഴ്ചകൾ, ഒരുപാടുകൾ, ദശാംശങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയ് വി മാത്യു പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അർപ്പിക്കപ്പെട്ട സ്തോത്രകാഴ്ചകൾക്കും വഴിപാടുകൾക്കും ദശാംശങ്ങൾക്കുമായി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇതിലേക്ക് കരം നീട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആർക്കെങ്കിലും ഈ ശുശ്രൂഷയിൽ കർത്താവേ സ്തോത്രം കൈനീട്ടുവാൻ കഴിയാതെ പോയെങ്കിൽ അവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ആകാശത്തിൻ്റെ കിളിവാതിലെ തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവകരങ്ങളിലേക്ക് ആ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വരും ദിവസങ്ങളിൽ അവരുടെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും എല്ലാം മാറ്റി ദൈവം സമർത്ഥിയായി അവരെ അനുഗ്രഹിച്ച് കർത്താവെ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അർപ്പിക്കപ്പെട്ട എല്ലാ കർത്താവെ ഹല്ലേലൂയ സ്തോത്ര കാഴ്ചകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് തുടർന്നും സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ 10th and 12th കുഞ്ഞുങ്ങളെല്ലാം പബ്ലിക് എക്സാം എഴുതുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഈ സമയത്ത് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ 10th 12th പരീക്ഷ എഴുതുകയാണ്. ഇവിടെ സാധാരണയായിട്ട് ഓരോ വർഷത്തിലും പതിവായി മുടങ്ങാതെ നടന്നിരുന്ന ഒരു കാര്യമാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് കൊറോണ പ്രമാണിച്ച് അവർക്ക് മുമ്പോട്ട് പോരാനും നിൽക്കാനൊന്നും സാധ്യമല്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല വിധത്തിൽ പാസ്സാകേണ്ടതിന് അപേക്ഷിക്കാം. പ്രൈസ് ലോർഡ്. ദൈവം പ്രാർത്ഥന കേട്ട് സ്തോത്രം അവസരങ്ങൾ ഒരുക്കുന്നതുകൊണ്ട് തീർച്ചയായും ദൈവം സഹായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവ നമ്മുടെ പക്ഷത്തെ ഉണ്ടായിരിക്കണം. ആ അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കണം. ദൈവം അവരെ കൈക്കുപിടിച്ച് എക്സാമിനേഷൻ എഴുതിക്കണം, ബുദ്ധി പ്രകാശിപ്പിക്കണം. ആമീൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ആ ദൈവം പ്രവർത്തിക്കട്ടെ. നമ്മുടെ ദൈവം നമ്മൾ പ്രവർത്തിക്കട്ടെ. കാരണം അസാമിന് നിത്യമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോരോരുത്തരും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാതെ കണ്ട്, യാചന തള്ളിക്കളയാതെ കണ്ട് തക്കതായ മറുപടി ഒന്ന് നടത്തുകയും ഹല്ലേലൂയ. ഈ 10th ക്ലാസ്സിലേക്കും 12th ക്ലാസ്സിലേക്കും പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരാൾ പോലും ഈ കഴിഞ്ഞ പരീക്ഷകളിൽ തോൽക്കാനിടയാകരുത്. കർത്താവെ, നീ കരം പിടിച്ച് നടത്തണമേ. എത്ര ഒരു വർഷം പഠിച്ച വിഷയമായാലും കേവലം 2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ഇവരുടെ ജ്ഞാന പരീക്ഷിക്കുമ്പോൾ യഹോ പക്ഷത്തുണ്ടാകണമേ. നീ ഞങ്ങളുടെ പക്ഷത്തുണ്ടാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സാക്ഷി പറയട്ടെ, ദൈവം എന്നെ കൊണ്ട് സഹായിച്ചു, എന്നെ ബലപ്പെടുത്തി, ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു. ഈ ദൈവം ഇവരെന്ന് വഴി നടത്തുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് സാക്ഷ്യം പറയത്തക്കവണ്ണം ഇസ്രായേൽ ഗോത്രങ്ങളിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഏത് ഗോത്രം യഹോവയുടെ സന്നിധിയിൽ നിന്നാൽ അവർക്ക് ജീവിതത്തിൽ സാക്ഷ്യം പറയത്തക്കവണ്ണം ഒരു സംഭവം ഉണ്ടാകുന്നത് പോലെ തന്നെ ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ, ഈ വർഷത്തെ പരീക്ഷ എഴുതുമ്പോൾ
ചില സാക്ഷ്യങ്ങൾ ഉളവാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിലെ ഓർമ്മശക്തിയെ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് കർത്താവെ മറച്ചു കളയുന്ന ശക്തികളെ ശാസിക്കുന്നു. ഓർമ്മശക്തികളെ മറച്ചു കളയുന്ന ശക്തികളെ ശാസിക്കുന്നു. കുഞ്ഞുങ്ങൾ പഠിച്ചത് അതുപോലെ എഴുതി വയ്ക്കുവാൻ, നന്നായിട്ട് എഴുതി വയ്ക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പേന തുമ്പത്ത് നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നീ അവരെ കരം പിടിച്ച് എഴുതിക്കണമേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങളെ തലമുറക്കെതിരായി പോരാടുന്ന എല്ലാ ശക്തികളെയും ശാസിക്കുന്നു കർത്താവ്. ആമേൻ. ഈ പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ കർത്താവേ മെഡിസിന് പോകേണ്ട കുഞ്ഞുങ്ങൾ ആഗ്രഹമുള്ള പോലെ സംഭവിക്കണമേ. എൻജിനീയറിംഗ് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കണമേ. എങ്ങനെയായാലും സയൻസ് വേണ്ടവർക്ക് സയൻസ് ലഭിക്കാൻ, ആർട്സ് വേണ്ടവർക്ക് ആർട്സ് ലഭിക്കാൻ ഹൃദയത്തിലെ ആഗ്രഹത്തോത്തവണ്ണം ദൈവത്തിൻ്റെ സഹായം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുമാകണമേ. അത് നന്നായി ഇതുവരെയാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് അതിഥികളായിട്ട് വന്നിട്ടുള്ളവരുടെ പേര് നയിക്കുന്നു. തൽസ്ഥാനത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. സുരേഷ് അങ്കമാലിയിൽ നിന്ന് സുരേഷ്, ചാലക്കുടിയിൽ നിന്ന് ഷാജൻ, ചാലക്കുടിയിൽ നിന്ന് ഷാജൻ, ആലപ്പുഴയിൽ നിന്ന് അർച്ച, പ്രവീൺ. അതിഥികളായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രവീൺ ഇസ് മുള്ള, വേറെ ആരെങ്കിലും അതിഥികളായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒന്നിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ വിടുതൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും എഴുന്നേറ്റ് നിൽക്കാവുന്നതാണത്. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിഥികളായിട്ട് കടന്നു വന്നിരിക്കുന്നവരുടെ ആവശ്യം നമുക്കറിയാം, അറിഞ്ഞുകൂടായെങ്കിലും ദൈവം പ്രവർത്തിക്കും. ഈ സഭയിലുള്ളവരുടെ ആവശ്യം ഹല്ലേലൂയ അറിഞ്ഞുകൂടായെങ്കിലും ദൈവം പ്രവർത്തിക്കും. ഇന്ന് ആരാധനയ്ക്ക് വന്നത് ഒരു സാക്ഷി ഉളവാക്കത്തക്കണമായിരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ മൂന്ന് പേരെ ഉയർപ്പിച്ചു. പ്രൈസ് കോൾ. ഒന്ന്, ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. യായിറോസിൻ്റെ മകൾ, അവൾ മരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റു. തലീത്ത കൂമി എന്ന് കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റു. ഇന്ന് പകൽക്കാലം ദൈവം തലീത്ത കൂമി എന്ന് കൽപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. രണ്ട്, നയീനിലെ വിധവ തൻ്റെ ഏകജാതനായ മകനെ അടക്കുവാൻ കൊണ്ടുപോകുമ്പോൾ കർത്താവ് തന്ന് അടുത്തു നിന്ന് തോട്ട് മഞ്ഞ തൊട്ട് മഞ്ഞ ചുമട്ടുകാരൻ നിർത്തി എഴുന്നേൽപ്പ് ബാല്യക്കാര എഴുന്നേൽക്കാന്ന് വിളിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. അതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവ് ചില വിഷയങ്ങൾ എഴുതി തള്ളിൻ്റെ വക്കത്ത് എത്തിയ വിഷയങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. ആ നയ്യിലെ ശവക്കോട്ടയിൽ കൊണ്ടുപോയി അടക്കാൻ കൊണ്ടുപോയ വിഷയത്തെ ആ മകനെ എഴുന്നേൽപ്പിച്ചു വിട്ടതുപോലെ എഴുന്നേൽപ്പിച്ചു വിടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ നാളുകളിൽ എഴുതി തള്ളാനിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന ദൈവം. ഹല്ലേലൂയ. 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 നയ്യിൻ്റെ വിധവയുടെ മകനെ എഴുന്നേൽപ്പിച്ചതുപോലെ തന്നെ ശക്തി അയച്ച് എഴുന്നേൽപ്പിക്കുവാറാകട്ടെ. പ്രസിഡന്റ്. മൂന്നാമത് അവൻ ഉയർപ്പിച്ചത് ലാസറിനെയാണ്. ലാസറിനെ കല്ലറയ്ക്ക് അകത്ത് വച്ചു. സകല പ്രതീക്ഷയും നശിച്ചു. പക്ഷേ യേശു വിളിച്ചപ്പോൾ അവൻ വെളിയിൽ വന്നു. ഇന്ന് പകൽക്കാലം യേശു വിളിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെ വിളിച്ച് വെളിയിൽ കൊണ്ടുവരട്ടെ. ദാസന്റെ എങ്ങനെ പ്രതിദിനം എങ്ങനെ വെളിയിൽ വന്നു, അതുപോലെ തന്നെ നമ്മുടെ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കല്ലറ അടച്ചാലും അതിനെ മുദ്ര വച്ചാലും അതിനപ്പുറത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. ദാനിയേലിനെ വ്യാപരിച്ചതുപോലെ ദാനിയേലിൻ്റെ കല്ലറ അടച്ച് മുദ്ര വെച്ച സ്ഥാനത്ത്, സിംഹക്കുഴി അടച്ച് മുദ്ര വെച്ച സ്ഥാനത്ത്, സിംഹക്കുഴിയുടെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചതുപോലെ ഇന്ന് പകൽക്കാലം അടഞ്ഞിരിക്കുന്ന മുദ്ര വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ അകത്തും ദൈവശക്തി പ്രവേശിക്കട്ടെ. ആരടച്ച് പ്രശ്നമല്ല, അടച്ച് മുദ്ര വെച്ചാലും പ്രശ്നമല്ല. അകത്തേക്ക് കയറുന്ന ദൈവശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. എഴുതി തള്ളിയ ഏത് വിഷയമായാലും, ഉപേക്ഷിച്ചു കളഞ്ഞ വിഷയമായാലും
അതിന്മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ നടക്കേണ്ട വിഷയങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിന് ശബ്ദം ആവശ്യമാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം നീ കൽപ്പിക്കണമേ, നീ വിളിക്കണമേ. ജാമ്യൻ ആയിറോസിൻ്റെ മകളായ തലീത്ത കുമ്മി എന്ന് വിളിച്ചതുപോലെ, നയ്യൻ്റെ വിധിയുടെ മകനെ ബാല്യക്കാരെന്ന് വിളിച്ചതുപോലെ, ഹല്ലേലൂയ, നാല് ദിവസമായ വിഷയത്തെ ദാസർ എന്ന് വിളിച്ചതുപോലെ ഞങ്ങളുടെ വിഷയങ്ങളെ വിളിക്കുമാറാകണമേ. എഴുതി നിൽക്കുന്നവരുടെ വിഷയങ്ങളെ പൂർവസ്ഥിതിയിലേക്ക് വരുത്തുമാറാകണമേ. അതിൻ്റെ എല്ലാ ഡെവലപ്മെൻസും അതിൻ്റെ സ്ഥിതിയിലേക്ക് വരുത്തുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ടു പോയാലും യേശുവിൻ്റെ നാമത്തിൽ അത് പുനഃസ്ഥാപിക്കപ്പെടുന്നത് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ പേഴ്സണലായിട്ടുള്ള കുടുംബമായിട്ടുള്ള വിഷയ തലമുറയായിട്ടുള്ള വിഷയങ്ങളുടെ മേൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രവർത്തിക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്ത് തടസ്സങ്ങളുണ്ടാലും ആമീൻ. വ്യാപരിക്കുന്ന ദൈവകരം യേശുവിൻ്റെ നാമത്തിൽ ചരിക്കുമാറാകട്ടെ. ഉറാമലാതരാമലാതരാതര കർമാധാര കരാധാരാധരമാധാര യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആഞ്ഞടിക്കുമ്പോഴും അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ശക്തി ഉള്ളവർ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആമ അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ശേഷ ദൈവങ്ങളെ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ശത്രു എത്രമാത്രം പ്രവർത്തിച്ചാലും അതിനപ്പുറത്തെ പ്രവർത്തിക്കുന്ന ദൈവഗ്രഹ പ്രവർത്തിക്കണമേ. ശത്രുവിൻ്റെ പ്രവർത്തനം കൊണ്ട് ചിലത് മുടക്കാൻ പറ്റും, പക്ഷേ നിർത്താൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ മുടങ്ങിക്കിടക്കുന്നത്, മുടക്കാൻ കിടക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി കൽപ്പിക്കുകയാണ്. ഈ നിമിഷം മുടക്കുകൾ കൊണ്ടുവന്ന ശത്രുവിൻ്റെ ഏർപ്പാടുകളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമീൻ, ആമീൻ, ആമീൻ ശാസിക്കുകയാണ്. ഉന്നം വച്ച വൈരിയിൻ കണ്ണിനുമ്പിൽ പതരാതെ, ഉന്നം വച്ച വൈരിയിൽ കണ്ണിനുമ്പിൽ പതരാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാ, എണ്ണമില്ലാത്ത കൃപകളിലാ ഇന്നയോളും തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഓർദാൻ കലങ്ങി മറിയും ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പേ വീടേ നിന്റെ വിശ്വാസ ചോദനയിൽ, ഏലിയാവിൻ പുതപ്പേ വീടേ നിന്റെ വിശ്വാസ ചോദനയിൽ, എണ്ണി എണ്ണി സ്തുതിക്കുവാ എണ്ണമില്ലാത്ത കൃപകളിലാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ.
ശ്വാസം മുട്ടിക്കിട്ട് ചില ജീവിതങ്ങളെ പോരാടിക്കൊണ്ടിരുന്ന പോരാട്ടത്തെ യേശുവിൻ്റെ ആധികാരത്തിൽ ശ്വാസം മുട്ടിനെ ശാസിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവെ, ഹല്ലേലൂയ, തൊക്കിനെ ബാധിക്കുന്ന അസുഖമിട്ടുകൊണ്ട് പോരാടുന്ന പോരാട്ടങ്ങളെ യേശുവിൻ്റെ ആധികാരമുള്ള നാമത്തിൽ തൊക്കിനെ വ്യാപിക്കുന്ന രോഗം വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ആസ്തികളുടെ മേൽ പോരാടുന്ന പോരാട്ടം യേശുവിൻ്റെ ആധികാരമുള്ള നാമത്തിൽ ഇന്ന് വിട്ടുമാറട്ടെ. പൂരമാല തലകാര ജലകാര യേശുവിൻ്റെ നാമത്തിൽ കൈവശം വന്നിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതാണ്, അനുഭവിക്കാൻ കഴിയാതാണ്. പോരാടുന്ന പോരാട്ടങ്ങൾ വിട്ടുമാറ് 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 യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അലബാല ജാലബാല ധമ്മരാജ ഗംരാജ രാജ കരമല 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 ജലമല ധമ്മരാജ. ഭയം വിട്ടുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള ഭയം വിട്ടുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമേ, നീ വിട്ടുമാറ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ. ജോന്തര മാല ജാല ധമ്മരാജല ജലമല 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 കരമല ധാര ധാര ധൗരധാര യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അന്ധകാരങ്ങളെയും പോരുകളെയും വിട്ടുമാറാൻ കൽപ്പിക്കുക. ആമേൻ ആമേൻ ആമേൻ. യുവജനങ്ങൾ ദൈവത്താൽ സഹായിക്കുമാറാകട്ടെ, നടക്കോട്ടെ. ഇപ്പോൾ ഭാവിച്ചാൻ പ്രാർത്ഥിച്ച എനിക്ക് അവസാനിപ്പിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങളെ ഇളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, അങ്ങ് മഹത്വപ്പെടുത്തുന്നു. രാവിലെ മുതൽ ഈ നിമിഷം വരെയും ഞങ്ങൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ദൈവത്തിൻ്റെ കരം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്നും ഉയർന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏതവസ്ഥയിൽ കൂടെ കടന്നു പോയാലും കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്ന് ഈ സാക്ഷ്യങ്ങളിൽ കൂടെ കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ക്ഷീണിച്ചിരിക്കുന്ന മനസ്സിനാശ്വാസമായി ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ നടത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആലയത്തിലേക്ക് പോകുന്നതിൽ വരുന്നതിൽ സന്തോഷിക്കത്തക്കവണ്ണം ആലയം നിമിത്തം നന്മ അന്വേഷിക്കുവാൻ, ഹല്ലേലൂയ, ഭക്തനിടയായതുപോലെ ഈ ആലയത്തിലെ നന്മകൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നഷ്ടമാകാതെ വണ്ണം ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ദൈവ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവം ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ മനുഷ്യർ ഞങ്ങളെ വിഴുങ്ങത്തക്കവണ്ണം, ഞങ്ങളുടെ ജീവനോടെ വിഴുങ്ങത്തക്കവണ്ണം അടുത്ത സ്ഥാനത്ത്, ഹല്ലേലൂയ, ജീവൻ നഷ്ടമാകാതെ സൂക്ഷിച്ച സ്നേഹത്തിനായി സ്തോത്രം. വെള്ളം ഞങ്ങളുടെ മീതെ കവിയാതെ സൂക്ഷിച്ച ദൈവത്തിനായി സ്തോത്രം. നദി ഞങ്ങൾ മേൽ കവിയാതെ വണ്ണം ഞങ്ങളുടെ മുന്നിൽ തടസ്സമായി നിന്ന യോർദാൻ നദിയെ വറ്റിച്ച് പുതിയ വഴികളിൽ കൂടെ ഞങ്ങളെ നടത്തത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാസന്മാരുടെ കണ്ണി യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ കർത്താവ് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കത്തക്കവണ്ണം ഞങ്ങൾക്കൊരിടമുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയെങ്കിൽ നിന്ന് വരുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പ് പ്രാപിപ്പാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കാൽ വഴുതാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ ബാധിക്കാതെ ഒരു ബാധയും തട്ടാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. 12 വർഷം പിച്ചവളെ സൗഖ്യമാക്കിയ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ചില ബാധകളിൽ നിന്ന് വിടുതൽ കിട്ടത്തക്കവണ്ണം പ്രവർത്തിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അസാധാരണ പ്രവൃത്തികൾ പൗലോസിനെ കൊണ്ട് ചെയ്യിച്ചതുപോലെ ചില അസാധാരണ പ്രവൃത്തികൾ ഇന്ന് പകൽ വെളിപ്പെടുത്തോർത്ത് സ്തോത്രം ചെയ്യുന്നു. അസാധാരണമായത് ജീവിതത്തിൽ ഭവിച്ചാൽ അസാധാരണ കാണിക്കുന്ന ദൈവത്തിന്റെ ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞോർത്ത് സ്തോത്രം ചെയ്യുന്നു. അണലി ചുറ്റിയാലും അല്ലലിയ വീർക്കുകയോ ചത്തു വീഴുകയോ ചെയ്യുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ കൊടഞ്ഞു കളയത്തക്ക വണ്ണമുള്ള കൃപന്ന ദൈവനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 12 ഗോത്രങ്ങളും സാക്ഷ്യത്തിനായി കയറി ചെല്ലുന്നത് പോലെ യഹോവ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെയും അറിയത്തക്ക വണ്ണം സാക്ഷികളായി അനേകരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ കൃത്യനെ ബലപ്പെടുത്തിയല്ലോ, തുടർന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനിയും ശക്തമായി ഉപയോഗിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവേ സ്തോത്രം. വലിയ വലിയ സൗഖ്യങ്ങളും വിടുതലുകളും ഇന്ന് പകൽക്കാലം സഭയുടെ മേൽ ചൊരിഞ്ഞതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങളെ മടക്കി അയക്കുന്നതോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ കൂട്ട സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോട് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പോലക്കാലം കർത്താ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.